കൺസൈൻമെന്റ് ഓർഡർ കിട്ടി. ആ ഇന്ന് തന്നെ അയക്കാം. ഏ ഇല്ല ഇല്ലെന്നേ. വൺ സെക്കൻഡ്. യെസ്. അതെ. ഹാ, നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞതല്ലേ പറ്റില്ല എന്ന്. ഇല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പോർട്ട് ലോട്ടിൽ നിന്ന് റിജക്ട് ചെയ്ത ഐറ്റംസ് മുഴുവൻ നിങ്ങളുടേതാണ്. അതിന് തൂങ്ങേണ്ടി വന്നത് ഞാനും. ഐ എം വെരി സോറി. മിസ്റ്റർ ശിവരാമൻ, ആ കൊളംബിയ ഏജൻസീസിന്റെ ഓർഡർ കൂടി എങ്ങനെയെങ്കിലും ഒന്ന് സാധിച്ചു തരണം. അതൊക്കെ ശരിയാക്കാവുന്നേ. ആ ഓക്കെ, താങ്ക് യു. എന്റെ തല വേറൊരാളുടെ കക്ഷത്തിന്റെ ഇടയിലായിരുന്നു. അയ്യോ, പെട്ടി വലിച്ചെറിയരുതേ. അയ്യോ, ഒരു തളരുതായിരപ്പ. ഇതെന്ത് മര്യാദയാ? നാശങ്ങള്. ഇന്ന് ആരെയാണ് ഓ കണി കണ്ടത്? ഒരു നാരങ്ങ വെള്ളം വേണം. കുറുപ്പേ, എനിക്ക് പോയിട്ട് ലേശം അത്യാവശ്യമുണ്ട്, ഒന്ന് നോക്കണേ. ശരി സർ. ഹായ് പട്രേ, സോറി ഞാൻ കുറച്ച് ലേറ്റായി. കേറ്. സാരയില്ല, ഞാൻ വന്നിട്ട് 5 മിനിറ്റ് ആയുള്ളൂ. രാമമൂർത്തി ക്ലാസ് കഴിഞ്ഞ് നേരത്തെ വരികയാണെങ്കിൽ കീ ഇവിടെ ഉണ്ടാവും. വലിയ വീടാണല്ലോ, വാടക കുറെ ആവോ? ഏയ്, ചുണുങ്ങിന് കിട്ടിയതല്ലേ 1000 രൂപയ്ക്ക്. ഒരു ഗൾഫുകാരന്റെ വീടാ, പുള്ളിക്കാരൻ സ്ഥലത്തില്ല.
മാസാമാസം കൃത്യമായി വാടക അമ്മയ്ക്ക് അയച്ചു കൊടുത്താൽ മതി, ഒരു പ്രശ്നവുമില്ല. പണിക്ക് ആളില്ല ഇവിടെ. ഇവനകത്ത് കോലം കണ്ടിട്ട് ചോദിച്ചോ, ഒരുത്തനോട് ഏർപ്പാട് ചെയ്തിട്ട് ഒരാഴ്ചയായി, ആളെ കിട്ടണ്ടേ? ഞാൻ മാത്രമല്ല, ഇതിന് ഉത്തരവാദികളായി മറ്റു രണ്ട് അലവലാദികളും കൂടിയുണ്ട്. ഒരുത്തൻ എസ് ബി ടിയിലെ കാഷ്യറാ, പേര് പവിത്രൻ. എന്ത് കാര്യത്തിന് എള്ളു കയറി കണക്ക് പറയും, ചുരുക്കി പറഞ്ഞ മഹാനത്തി. ഇവിടുത്തെ കണക്കപ്പിള്ളക്കം പെർച്ചേസ് ഓഫീസർ. 8 രൂപയുടെ കാബേജ് തോരൻ കൂട്ടിയാലേ ശരിയാവത്തില്ല. താൻ ബീറ്റ്റൂട്ട് എടുക്ക്. അതും സാറിന് ശരിയാവില്ല. ശരിയാവില്ല എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. തക്കാളിയുടെ വില പറയണം. 7.80 ഒരു കിലോയ്ക്കാണോ? അല്ല, കാക്കിലേക്ക്. വേണമെങ്കിൽ വാങ്ങിയാ മതി സാറേ. തക്കാളി ഒരു അരക്കിലോ വേണമായിരുന്നു. എങ്ങനെ കൊടുക്കുന്നു പറ തൂക്കി നല്ല കട്ടിയുള്ള പത്രക്കടലാസിൽ പൊഞ്ഞു കൊടുക്കും. എന്താ വേണോ? തമാശ പറഞ്ഞതാ? അല്ല, കോമഡി. കുറെ നേരം ആയല്ലോ മനുഷ്യനെ മെനക്കെത്താൻ തുടങ്ങിട്ട്. കാശ് എടുക്കണം സാറേ. എത്രയായിരുന്നു പറ? 12.95 രൂപ. സാധനങ്ങളുടെ വില പോയൊരു പോക്കേ. ഈ കണക്കിന് മനുഷ്യൻ തെണ്ടിയത് തന്നെ. ബാക്കി ഇല്ല, 12.95 ഇത് 3 ആയില്ല. ഒരു 5 പൈസയുടെ കുറവുണ്ട്. അങ്ങനെ ഇപ്പൊ കുറക്കണ്ട. നീ എടുത്തേ. ചില്ലറ ഇല്ല സാറേ. ചില്ലറ ഇല്ലെങ്കിൽ മാറ്റിക്കൊണ്ട് വരണം. 5 പൈസ വെറുതെ കിട്ടൂലോ. ഒരു 4 എണ്ണം എടുത്തേ. എന്തെടുത്താലും ഒരു 95-ന്റെ കണക്ക്. ബാറ്ററിയുടെ ചെരുപ്പാ. ചേട്ടാ, രണ്ടാമത് കറിവേപ്പില ഞാൻ എടുത്തോട്ടെ. ഓസില് കൊടുക്കാൻ ഇവിടെ കറിവേപ്പില ഇല്ല സാറേ. സാറ് ചെല്ലേ. അപ്പഴേ നാളാമലേ അപ്പുറത്തെ കടന്ന് മലക്കറി വാങ്ങിയാ മതി. എവിടെ വാങ്ങിക്കണം ഞാൻ ആലോചിച്ചോളാം. എന്റെ ഒരു പുളിത്തിയ കട. അപ്പുറത്തെ കടക്കാരൻ ഇത് തന്നെ പറഞ്ഞിട്ടോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനി വേറൊരുത്തനുണ്ട്, കക്ഷി മെഡിക്കൽ റെപ്പാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് കമ്പനിയുടെ ഗുഡ് സർവീസ് സെന്ററി വാങ്ങിയവനാ. യൂണിവേഴ്സിറ്റി കോളേജിൽ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ആള് സ്മാർട്ടാ, പക്ഷെ ഒരേ ഒരു വീക്ക്നെസ്, അവന്റെ ഭാഷ പറഞ്ഞാൽ ഒരു ത്രില്ല്. എന്ന് വെച്ചാൽ ഒരുമാതിരി കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളരെ കണ്ടാ കേറി ഞാൻ പ്രേമിക്കും. പ്രേമിക്കുന്നത് പോലെ തന്നെ തഴയാനും എടുക്കന. തിരുവല്ലാക്കാരൻ അച്ചായൻ. എന്താണ് ആ കച്ചിയുടെ പേര്? മാത്യു മേനാൻ കോശി. എല്ലാവർക്കും എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. തങ്കമനേഷന് ദാ പേന. ഇതിന്റെ ആവശ്യം ഉണ്ടാവുമല്ലോ. മേഴ്സിക്കുട്ടിക്ക് കീച്ചെയിൻ. എന്ത് കിട്ടിയാലും പൂട്ടി വെക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ടാണ് കീച്ചെയിൻ. മേരിക്കുട്ടിക്ക് ഡയറി. ജീവിതാനുഭവങ്ങൾ എഴുതാൻ കുറെ കടലാസ് താളുകളാവട്ടെ എന്ന് കരുതി. വഹീദയ്ക്ക് സ്പെഷ്യലായിട്ട് ഞാനൊരു സാധനം. അവിടെ എല്ലാവർക്കും എല്ലാം കിട്ടിയല്ലോ, ബാക്കി എനിക്ക് അപ്പുറത്ത് കൊടുക്കാനും. ഓക്കെ. അല്ല, സിസ്റ്റർ പുതിയതായിട്ട് വന്നതാണോ? അതെ, ഞാൻ കോട്ടയം സിജയിലായിരുന്നു. പേരെന്താ? സിസിലി. ബ്യൂട്ടിഫുൾ നെയിം. മിസ്സാണോ മിസ്സസ് ആണോ? മിസ്സാണ്. സിസിലി സിസ്റ്ററിന് ഒരു പേനയും കീ ചെയിനും ഇരിക്കട്ടെ. അപ്പൊ എഴുതുകയും പൂട്ടുകയും ഒക്കെ ചെയ്യാനോ? എനിക്ക് ഡോക്ടർ മനോമോഹനെ ഒന്ന് കാണണം. അടുത്ത പ്രാവശ്യം ഗംഭീര ഗിഫ്റ്റുകളാണ്. ഓക്കെ. സിസ്റ്റർ, ഈ ഡോക്ടർ മേബിൾ സൈമൺ പുതിയ ഡോക്ടറാ? ഞാൻ ഞാൻ ചാർജ് എടുത്തതേ ഉള്ളൂ. എനിക്കൊന്ന് കാണണമായിരുന്നു. ഇപ്പൊ തന്നെ കാണാം. താങ്ക് യു. ഈ പച്ചക്കറിയുടെയും പെട്രോളിന്റെയും കൂടെ വില കണക്കൂട്ടിയിരുമ്പോ മട്ട മേടിക്കലാണ് ലാഭം. പച്ചക്കറിക്കൊക്കെ ഇങ്ങനെ വില കൂടിയ മനുഷ്യന്റെ കുടുംബം തറവാടായി പോവാ. മനസ്സിലായില്ല. രാമമൂർത്തി, നാരാമൻ,
അതെ പൗത്രനല്ലേ? അതെ. ആഹാ, നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇല്ല, ഈ രാമൂർത്തിയുടെ കോളേജ് അഡ്മിഷന് വേണ്ടിയാണ് എവന്റെ അച്ഛന്റെ കള്ളവപ്പ് ഞാൻ ഇട്ടതും പ്രിൻസിപ്പൾ രണ്ടിനെ പിടിച്ച് പുറത്താക്കിയത്. ആ രാമൂർത്തിയാണല്ലേ ഈ രാമൂർത്തി. രവീന്ദ്രൻ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞിരുന്ന സ്വാമി വരുന്നുണ്ടെന്ന് ആദ്യം കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. അപ്പോഴേ ഇങ്ങനെ വന്നാ ശരിയാവൂല. അടുക്കളയിലോട്ട് കയറി ചായ എടു. നീ എടുത്താലെന്താ ചായ? പുളിക്കോ? പുളിക്കൊന്നുമില്ല, ഇന്ന് എന്റെ ഡ്യൂട്ടി അല്ലേ, തന്നെത്താറെങ്കിൽ ചെയ്താൽ മതി. അല്ല, ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. വേണ്ട വേണ്ട, ആദ്യത്തെ ദിവസമായതുകൊണ്ട് സ്വാമി കിളവ് അനുവദിച്ചിരിക്കുന്നു. അതിന് താമസിയാതെ കൊടുക്കും. അതെന്താ? ദേ മൂർത്തി, ഇവിടെ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഓരോരുത്തർക്കും ആഴ്ചയിൽ രണ്ടു ദിവസം ഡ്യൂട്ടി, ഞായറാഴ്ച എല്ലാവർക്കും തുല്യ പങ്കാളിത്തം, കോമൺ ഡ്യൂട്ടി. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്യുക, വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക, പിന്നെ ഈ കക്കൂസും കുളിമുറിയും ഒക്കെ നല്ലപോലെ തേച്ച് കഴുകി ബ്രഷ് കൊണ്ടല്ലേ കൈകൊണ്ട്. പേടിക്കൊന്നും വേണ്ട, വൃത്തിയാക്കലൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് വന്നു കയറിയപ്പോ അതെ മനസ്സിലായില്ലേ. ആ ഇനി സ്വാമിയോട് വന്ന സ്ഥിതിക്ക് നമുക്ക് ടൈം ടേബിൾ ചെറിയൊരു മാറ്റം വരുത്തണം. മാറ്റമൊക്കെ വരുത്തിയിട്ട് എല്ലാം തന്നെ അങ്ങ് ചെയ്താൽ മതി, ഇനി എന്നെ കൊണ്ട് കഴിയ പണി. അതെ സ്വാമി, ആ ബാങ്കിലെ തൂപ്പുകാരി സ്ത്രീയോട് പറഞ്ഞ് നല്ല ഉമ്മാന്തര ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താമെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതാ. ഇവൻ കേക്കില്ല. ഓ, എങ്കിൽ പിന്നെ സൗകര്യമായല്ലോ. നീയൊക്കെ ലീവ് എടുത്ത് വീട്ടിൽ തന്നെ കുത്തിയിരിക്കും, എനിക്കറിയാം. നീ ലീവ് എടുത്തിരുന്നോ? വേണ്ട, ആരെങ്കിലും പറഞ്ഞോ. അല്ലേ മോൻ, ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഞാൻ ആ ചായക്കടക്കാരൻ നാരായണൻ നായരോട് പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരാഴ്ചക്കകം നല്ല ബെസ്റ്റ് കുക്കിനെ ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ നമ്മുടെ ഒരു തലയിലെടുത്ത് ആള് മാറിയാണെങ്കിലും ആ മാത്യു പറയുന്നതാ കാര്യം. ആ മൂർത്തി എന്നൊരു കുളിയൊക്കെ പാസ്സാക്ക്, അപ്പോഴത്തേക്കും അവൻ ചായ ഇടും. ആ പിന്നെ ചായ വേഗം വേണം. ഇതൊക്കെ ഒരു ജാട. പെട്രോള് തീർന്നു തോന്നുന്നു. ഇവിടെ അടുത്താനും പെട്രോൾ പമ്പ് ഉണ്ടോ? ചെവിയേക്കാൻ വയ്യ. ഇവിടെ അടുത്താനും പെട്രോൾ പമ്പ് ഉണ്ടോ? നീന രാജശേരനല്ലേ? അല്ല. എൽ ഐ സി ജോലിയുള്ള രാജശേര സാറിന്റെ മകള്? അല്ല. കൺഫ്യൂഷൻ ആയി. ഗായത്രി മേനോൻ? അല്ലെന്ന് പറഞ്ഞില്ലേ? കള്ളം പറയരുത്, ഗായത്രി മേനോൻ തന്നെ. ഞാൻ സമ്മതിക്കില്ല, കുട്ടി തന്നെ. നിങ്ങൾക്ക് ആള് അറിയതായിരിക്കും. പിന്നെ അവിടെ സിനിമ തിയേറ്ററിൽ വെച്ച് കഴിഞ്ഞ ഞായറാഴ്ച കുട്ടി അജന്ത തിയേറ്ററിൽ വന്നില്ലേ? ഞങ്ങൾ ശ്രീബാലയിലാണല്ലോ പോയത്. അതെ, കുട്ടിയുടെ പേരെന്താ? അനിത മേനോൻ. മിസസ് മേനോന്റെ മോളല്ലേ? മമ്മി എനിക്ക് നല്ലപോലെ അറിയാം. ഐ എം മാത്യു നൈനാൻ കോശി, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. അതായത് ഡോക്ടർമാർക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന ആള്, ഡോക്ടേഴ്സ് ഡോക്ടർ. ഇവരൊക്കെ ഫ്രണ്ട്സ് ആവുമല്ലേ? അതെ. എന്താ കുട്ടിയുടെ പേര്? എൽസി. ബസ് വന്നു, ഞങ്ങൾ പോട്ടെ. പിന്നെ മമ്മിയോട് പ്രത്യേകം പറയണം, ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരും. എന്താണ് തൂക്കിട്ടിരിക്കുന്നത്? പാർട്ടി സമ്മേളനത്തിന് കൊടി തൂക്കുന്നത് പോലെ. അയ്യേ, ഇതെന്താ? അതെ, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ ഒരു നാട്ടുകാരൻ വരുന്നുണ്ടെന്ന്. അവന്റെ നിന്റെ ഡബിൾ കോട്ടല്ലേ, അവനെയും കൊണ്ടു കിടത്തണം. കിടത്തും കിടത്തും, ഞാൻ ഡബിൾ ബെഡ് മേടിച്ചിട്ടിരിക്കുന്നേ, എനിക്ക് വിശാലമായിട്ട് കിടക്കാനാ. എല്ലാം കൂടെ ഞാൻ വലിച്ചെടുത്തു. ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടായോ എന്നൊക്കെ ചോദിച്ചാ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെ. ദൈവനാണ് കോശി, ഇത് രാമമൂർത്തി. ഇവിടെ ഫെമിന ട്യൂട്ടോറിയൽ കോളേജിൽ വാദ്യരായിട്ട് വന്നിരിക്കുക. അന്നാമ്മ ശ്രീജമോളും പഠിക്കുന്ന ഫെമിന ട്യൂട്ടോറിയൽ അല്ല, ഇയാളെ പിടിച്ച അവിടെ കയറി പറ്റാം. ഇവൻ എന്റെ ആത്മാർത്ഥ സ്നേഹിതന്. ഇവന്റെ ഫ്രണ്ട് ആവുമ്പോ രാമമൂർത്തി എന്റെ ഫ്രണ്ടാ. വി ആർ ഓൾ ഫ്രണ്ട്സ്. ഇനി ഒന്നും പേടിക്കാനില്ല, നമുക്ക് ഒരുമിച്ച് ഇവിടെ കിടക്കാം. നല്ലപ്പാണ്. എന്നാ ജോയിൻ ചെയ്യുന്നത്? നാളെ. നാളെ കൊള്ളാം. അല്ല, എല്ലാരും വാടാ മോന്താൻ. ചായ റെഡി. വാ, ചൂടായിട്ട് ചായ കുടിക്കാം. വാ, യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നു. പവി, ഞാൻ പവിത്ര. മാത്യു, പാല് വന്നോ നോക്ക്. നിനക്ക് പോയാലെന്താ? മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കും. പവിത്ര, ഇന്ന് എന്റെ ദിവസമല്ലേ? എങ്കിൽ എല്ലാവരും ഇന്ന് ചായ കുടിച്ചത് തന്നെ. എങ്കിൽ ആരും ചായ കുടിക്കണ്ട. എന്നാ പിന്നെ ഞാൻ കോളേജിലേക്ക് പോവാ. അയ്യോ, സമയം ഇല്ലേ? ഞാൻ പള്ളിയിൽ പോകുന്ന വഴിയാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഒരു സെക്കൻഡ്. രാവിലെ നടക്കല്ലേ? ഇവന്റെ ഈ തിരക്ക് കണ്ടെത്തൊന്നും സ്വാമിയല്ല, ഇവനാണ് പഠിപ്പിക്കാൻ പോണത്. ഇനി ആ കോളേജിലെ പെമ്പിള്ളരെ ബാക്കിയുണ്ടായിരുന്നുള്ളു. ഇവൻ മിക്കവാറും അവിടവും കുളമാക്കും. സ്വാമിയായി തടി സൂക്ഷിച്ചാണേ. Thank you.
വരട്ടെ. ഇവരൊക്കെ സ്റ്റുഡൻസാ ടീച്ചേഴ്സാ? കുട്ടികളാ, കണ്ടാ അറിയല്ലേ. അയ്യോ, ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. സമി ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുന്നു ട്യൂട്ടോറിയക്കാൾ എന്നെ അകമൊക്കെ ഒന്ന് ചുറ്റിക്കാണണമെന്ന്. ഞാനിവിടെ വരാല്ലേ. അപ്പൊ ഇനി ഒരു ദിവസം. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ എങ്ങനെ? അയ്യോ, ഞാൻ പുറത്തുനിന്ന് കഴിക്കാന്ന് വെച്ചു. പറ്റില്ല പറ്റില്ല, ഭക്ഷണമൊക്കെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഉച്ചക്ക് ഞാൻ തന്നെ വന്ന് സ്വാമിയെ പിക്ക് ചെയ്ത് തിരിച്ചിവിടെ കൊണ്ടുവന്നാക്കാം. വൈകിട്ടും ഞാൻ തന്നെ വരും. അത് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതൊക്കെയല്ലേ ഫ്രണ്ട്ഷിപ്പ്. അയ്യോ, ലേറ്റായി, വരട്ടെ. എന്റെ അമ്മു എന്നാ ഉരുപ്പടികളാ. ചുമ്മാ അല്ല സ്വാമി രാവിലെ കുളിച്ച് കുറിയും തൊട്ട് ഇറങ്ങുന്നു. ഹലോ, ഞാൻ നിങ്ങളുടെ രാമൂർത്തി സാറിന്റെ ഫ്രണ്ടാണ്. എന്താ പേര്? രാമൂർത്തി സാറിന് ഇവിടെ നല്ല പേരാന്ന് തോന്നുന്നു. എന്റെ അമ്മേ, നീ എന്താ സദ്യ നടത്താൻ പോകുന്ന? നീ കളിക്കല്ലേ, രണ്ടാഴ്ചത്തോളം മലക്കറിയാണിത്. അല്ലെങ്കിലും അടുക്കള ഭരണം നിന്നെ ഏൽപ്പിച്ചാലേ മനുഷ്യ കുത്തുവാള എടുക്കും. എടാ, എന്തെങ്കിലും കഴിക്കുമ്പോ അല്പ സ്വല്പ രുചിയായിട്ട് കഴിക്കണം, അല്ലാതെ നക്കി പിശക്കി ഒരുമാതിരി പുളിവെള്ളം കുടിക്കുന്ന പോലെ അല്ല. രണ്ടു വർഷം കൂടുതൽ ഇട്ടെന്ന് ഞാൻ ഒന്നും സംഭവിക്കാനില്ല. എന്നാലേ നീ ഒരു കാര്യം ചെയ്യും, ഇത് മുഴുവൻ കൂടെ എടുത്തിട്ട് ഇതെന്തിനാ മുളകൊടി രുചി കൊടുത്തതാ? ദേവരൊച്ച കീറുവച്ചെന്നാണ്ടല്ലോ. എന്താ വേണേ, രാവിലെ ഒരു കലവില. ഓ, ഇനി എത്തിയല്ല. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, ചുറ്റലൊക്കെ കഴിഞ്ഞ് മാമുണ്ണാനിങ് എത്തിയാ മതിയായിരുന്നു. ഊണ് റെഡി ആയില്ലേ? നോക്കിക്കാതെ അരി എടുത്ത് കഴിഞ്ഞ അടുപ്പിലിടാ. നോക്കി നിൽക്കാൻ അരി എടുത്ത് അടുപ്പത്തിലാണ്. അല്ല, എന്നോടാണോ? ആ, അയ്യോ, ഈ അരി മുഴുവൻ വേണോ? ആ, ഓടാ ദരിദ്രവാ. ഇതിനൊക്കെ തീറ്റിപ്പറ്റണമെങ്കിൽ റേഷൻ കട തുടങ്ങണം. അല്ല, ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. എന്താ? നമ്മുടെ താമസം കുറച്ചുകൂടി സിറ്റിക്ക് അടുത്തോട്ട് മാറ്റിയാലോ എന്ന്. ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം? അല്ല, സിറ്റിക്ക് അടുത്താവുമ്പം സാധനങ്ങൾ വാങ്ങാനും നിങ്ങൾക്ക് ആഫീസിൽ പോകാനും ഒക്കെ സൗകര്യമാവും. എനിക്കിപ്പോ അവിടെ ആയാലും ഇവിടെ ആയാലും ഒരുപോലെ തന്നെ. നമ്മുടെ പട്ടര ട്യൂട്ടോറിയൽ കോളേജിനടുത്ത് രസ്യനൊരു വീട്, ടുലറ്റ് എന്ന ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അയ്യടാ, അവിടെ ആവുമ്പോ നിനക്ക് ട്യൂട്ടോറിയലിൽ പോകുന്ന പെമ്പിള്ളരെ സൗകര്യമായിട്ട് ലൈൻ അടിക്കാവല്ലോ. എന്നിട്ട് വേണം നാട്ടുകാരി ഒരു മേയൻ. എടാ, നിനക്ക് പറ്റിയ സ്ഥലം മീൻചന്തയാ. ഒരു പായും തലേണെ അവിടെ കൊണ്ടിട്ട് തരാം. ഇതെന്തൊന്ന് പട്ടാളം പറഞ്ഞോ? സ്വന്തമായിട്ട് ഒരു അഭിപ്രായം പറയാൻ മേലേ? വേണ്ടെങ്കിൽ വേണ്ട. ആ, അതാ നല്ലത്. അരി അരി ഇട്ടില്ലേടേ. ിലുരം വിളി വിടർന്നു പലകടലായൻ മനമുണർന്നു. എന്തോ നാടെ അവിടെ. സമാധാനമായല്ലോ, സന്തോഷമായല്ലോ. അതിന് ഞാനിപ്പോ എന്ത് ചെയ്തു? പട്ടി പുല്ല് തിന്നുകയും ചെയ്യത്തില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയും ചെയ്യത്തില്ല. ഇവന്റെ മുഖം കണി കണ്ട അമ്മ ഒറ്റ പെമ്പിള്ളൊരു വീഴത്തില്ല. എനിക്കും അങ്ങനെ തന്നെയാണ്. നീ വരെ. എല്ലാം റെഡി ആയിട്ട് ഉണ്ണാനാവുമ്പോ വിളിക്കട്ടാ. ഏ, ജോലി തീർക്കടേ. ആ കൃഷ്ണവേണിയുടെ കാര്യം എന്തായി? ഒരു കരക്കടുത്തോ? ആ, അടുത്തു. ഏ, കൊടുകൈ. പക്ഷെ അവൾ അടുത്തത് എന്റെ അടുത്തല്ല, അസിസ്റ്റന്റ് മാനേജറില്ലേ അലവലാദി, വായിൽ നോക്കി ശ്രീനിവാസൻ, അവന്റെ അടുത്താ. അടുത്ത മാസം കല്യാണമാ. നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ലടേ. നീ ഒരു കാര്യം ചെയ്യും, ആ പുതിയായിട്ട് വന്ന ടൈപ്പിസ്റ്റില്ലേ മീനാകൃഷ്ണൻ, അവളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തുക. ഞാനൊരു കൈ നോക്കാം. അല്ല, അത് അത് ശരിയാവൂല. അതാ ശരിയാവാത്. എനിക്ക് അവളോട് ചെറിയൊരു സെന്റിമെന്റ്സ് ആണ്. അതെ. എടേ, ഈ നാട്ടിൽ കല്യാണ പ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് പെമ്പിള്ളരുണ്ട്. അതിന് നീ അവരേക്ക് ഒന്ന് പ്രേമിക്കേ. ഒരു സേവനം. എന്തോന്ന് സേവനം? അവരുടെ കല്യാണം പെട്ടെന്ന് കഴിഞ്ഞു പോകും. അതുണ്ടാകാതിരിക്കാനാണല്ലോ ഞാൻ നിന്റെ അടുത്ത് വന്നത്. നീ ഒരു രണ്ട് നമ്പർ കാച്ചിട്ടാ. നമ്പർ കാച്ചണമെങ്കിലേ മറ്റവനെ രണ്ടെണ്ണം അടിക്കണം. മറ്റവനോ? ആ, ലെവൻ മിലിട്ടറി രാമൻകുട്ടി. അവനെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. എങ്കിലെടേ, അവനെ അടിച്ചാലേ അതൊക്കെ പറയാൻ ഒരു മൂഡ് വരും. ഇപ്പൊ കൊണ്ടുവരാം. രവി വാ, ഇന്നത്തെ കലാപരിപാടി തുടങ്ങാൻ പോകുന്നു. നല്ല ഒന്നാന്തര സാധനമാ. മിലിട്ടറി കാന്റീനിൽ നിന്ന് ചുളിവിൽ വാങ്ങിച്ചതാ. 75 രൂപ 75 പൈസ കൊടുത്തുള്ളൂ. നീ വളച്ചു കെട്ടുമൊന്നും വേണ്ട, കാര്യം മനസ്സിലായി. ഓരോരുത്തരുടെ അക്കൗണ്ടിൽ 25 രൂപ 25 പൈസ എഴുതിയിട്ടുണ്ടെന്നല്ലേ? അത് ഞാൻ ആദ്യമേ എഴുതി. ഇത് വാങ്ങാൻ പോയ വഴിക്ക് പെട്രോൾ അടിച്ചതിന്റെ കാശ് എനിക്കാ നഷ്ടം.
മാത്യു നൈൻ ആൻഡ് കോശി ഹിയർ. ആ കൊടുക്കാം. ഡേ നിനക്ക ആരാടാ? ആരാന്ന് ചോദിച്ചില്ല. ഹലോ, ആ രവിയാ. ആ ഞാൻ വിളിച്ചത് അശ്വതിയുടെ കാര്യം പറയാനാ. അവക്ക് അവിടെ ട്രഷറിയിൽ ജോലി കിട്ടി. ഓ, അപ്പോയിന്റ്മെന്റ് അവിടെ കിട്ടി. 28-ാം തീയതി അവിടെ വന്ന് ജോയിൻ ചെയ്യണം. ആ ഞാൻ അവളെ കൊണ്ട് 27-ാം തീയതി അവിടെ എത്തും. പിന്നെ അവക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം ഒക്കെ ഏർപ്പാടായി കൊടുക്കണം കേട്ടോ. ഞാൻ ശരിയാക്കാം മാവാ. ആ വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ. ശരി. എന്താ വിശേഷം? അടുത്ത ആഴ്ച അമ്മാവന് മോളും വരുന്നുണ്ട്. മുറപ്പെണ്ണ് വരുന്ന സന്തോഷത്തിൽ അടുത്ത പുള്ളിന്റെ മുഴുവൻ ചെലവ് ഇവന്റെ വക. ആരടേ ഈ സമയത്ത്? നീ ആ കുപ്പി എടുത്താത്ത വല്ല ഓസ് പാർട്ടികളായിരിക്കും. അത് ശരിയാ. നല്ല പണിയാ പട്ടർ കാണിച്ചത്. ഞാൻ പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞല്ലേ. ഇന്ന് രണ്ട് പേരുടെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇനി പോൻ. വാ സാമിയ, കൃത്യ സമയത്ത് തന്നെ എത്തി. വാ ഇരി. ആ ഇരി സാമി. ഒരാൾ ഒഴിക്കട്ടെ. എനിക്കിത് കുടിച്ച് പരിചയമില്ല. ഒരെണ്ണം ഒഴിക്കണോ? അയ്യോ വേണ്ട സാമി. ഒരാൾക്ക് എങ്ങനെ പോയാലും 15, 4, 60, 3, 4, 18 രൂപ താഴെ വരത്തുള്ളൂ. രൂപ പ്രശ്നമല്ല. തുടങ്ങി എച്ചി കണക്ക്. ഒരു ഗ്ലാസ് എടുക്ക്. അയ്യോ തലക്ക് പിടിക്കോ. ഏയ് ഒരു സോന്ന് തോന്നും. മനസ്സമാധാനത്തോട് മനുഷ്യനൊന്നും മദ്യപിക്കാൻ പോലും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ ഈ കുന്തെല്ലാം കൂടെ തല്ലി പൊട്ടിക്കും. ഞാൻ കുപ്പി എടുത്താ പോയി. മൂന്ന് വരെ കൊണ്ടു പോറ്റു. എന്ത് വേണം? തനിക്ക് എന്തുവാണോ വേണ്ടത്? അയാ മേ കുട്ടി. കുട്ടിയോ? അതെ, അഹമ്മദ് കുട്ടി. അത് ഞാനെന്ത് വേണം? ഗ്യാസ് ഉണ്ടോ? താനെന്താ ഡോക്ടറാണോ? വഴിനീളാണെന്ന് ഗ്യാസ് ഉണ്ടോ എന്ന് ചോദിക്കാൻ. ഒരർത്ഥത്തിൽ ഞാനൊരു ഡോക്ടറെ പോലെ തന്നെയാണ്. ഗ്യാസ് ഉണ്ടോ അത് പറ. ഉണ്ടെങ്കിൽ അതറിഞ്ഞിട്ട് വേണം ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകുക. ഒന്ന് മാറും. നിങ്ങളെയൊക്കെ ചികിത്സിക്കാൻ വേണ്ടി ഒരു ഡോക്ടർ വന്നിരിക്കുകയാണ്. ഗ്യാസിന് ആർക്കൊക്കെയാണ് ഗ്യാസ്? ആ ഗ്യാസ് അല്ല, കുക്കിംഗ് ഗ്യാസ് ഉണ്ടോന്നാണ് ചോദിച്ചത്. ഇവിടെ ഒരു കുക്കർ പോസ്റ്റ് ആ ചായക്കടയിലെ നാരായണനാർ പറഞ്ഞു. അതന്നാ തനിക്ക് ആദ്യമേ പറഞ്ഞു തൊലച്ചൂടായിരുന്നു. ആദ്യം പറയാൻ ഞാൻ നിങ്ങളെപ്പോഴല്ലേ കണ്ട്. മാത്രല്ല ഞാൻ ഇതുവരെ പാടുകയായിരുന്നു. പാടുകയല്ലേ ഇത്? പിന്നെ നിങ്ങൾക്ക് എന്നെ പരിചയമില്ലാത്തതിന്റെ ചെറിയൊരു കുഴപ്പമിടുണ്ട്. ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ പല പല സ്റ്റാർ ഹോട്ടൽസിലും ജോലി ചെയ്തിട്ടുണ്ട്. ഇതെന്താ മിലിറ്ററി അല്ല പോലീസ്? ചീഫ് കുക്കറായിട്ട്. കുക്കറോ? അത് എങ്ക് ചെലവിടില്ലല്ലേ. പിന്നെ ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷനുകളൊക്കെ ഉണ്ട്. വാഷിംഗ് മെഷീൻ, പ്രഷർ കുക്കർ, കുക്കിംഗ് റേഞ്ച് ഇതൊക്കെ വേണം. ഇവിടെ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ല. എങ്കിൽ നിങ്ങൾ എന്നെ കഴുകി പുറത്തുകൊണ്ട് പോയാൽ ചെയ്യേണ്ടി വരും. എനിക്ക് പറ്റില്ല. ഞാൻ വേണമെങ്കിൽ ചിക്കൻ കബാബ്, മട്ടൻ കബാബ്, ഫിഷ് കുലാബി. ഒരു 4 ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഓംലെറ്റ് എന്ന് വെച്ചാൽ ഈ മുട്ടക്കകത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ആംലെറ്റ് എന്നാ പറയണ്ടേ? ഓക്കെ ടാറ്റ കിച്ചൻ കാണാ. ഇയാള് ശരിയാവോ? ആളൊരു ലോ ക്ലാസ്സാണ്. അപ്പൊ നമുക്ക് പറ്റിയ ആളാ. അവന്റെ അമ്മൂമ്മയുടെ ഒരു ഹംഗേറിയൻ ഗുലാഷ്. എവിടെയോ പട്ട അടിച്ചു കിടന്നവനെയൊക്കെ പിടിച്ച് പാചകക്കാരനാക്കിയാ ഇങ്ങനെ ഇരിക്കേ. ഇവൻ ഒറ്റയാളതിന് എല്ലാത്തിനും കാരണം. ഇപ്പൊ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വന്നവന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ട ഗതികേടായി. ഒരു മൂടിലങ്ങ് അടിച്ചു പോയതല്ലേ, രാവിലെ ആവുമ്പോ ശരിയായിക്കോളും. സാറിന് വെളിയിൽ തങ്കമണി എന്നൊരു സ്ത്രീ കാണാൻ വന്നിരിക്കുന്നു. ഞാനിപ്പോ വരാം. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോ. ചെറാ ഇവന്റെ ഒരു ഭാഗ്യം. അടുത്ത ജന്മത്തിലെങ്കിലും ഇവന്റെ രാശിയിൽ ജനിക്കണേ. അടുത്ത ജന്മത്തിലല്ല, ഈ ജന്മത്തിൽ തന്നെ നമ്മൾ ഒന്നാവണമെന്ന എന്റെ ആഗ്രഹം. തങ്കമണിക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം സ്വപ്നങ്ങൾ നേടി. ഇന്ദിരാനഗറിൽ ഒരു ഫ്ലാറ്റ് വരെ വാങ്ങി. നമുക്ക് താമസിക്കാം കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ എന്ത് ചെയ്യാം, വിധി നമ്മളെ ഒന്നാകാൻ അനുവദിക്കുന്നില്ല. ഡോക്ടർ പറഞ്ഞു ഇനി ഒരു അറ്റാക്ക് കൂടി വന്നാൽ ഞാൻ തട്ടിപ്പോകുന്നു. തങ്കമണി വിധവയായി. ഒരു 2-ാം കെട്ടുകാരനെ കാത്തു കഴിയുന്നത് മരിച്ചു കഴിഞ്ഞാൽ പോലും എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. തങ്കമണി സത്യം അതാണ്. അവന്റെ ഈ പെമ്പിള്ളരോടുള്ള ചുറ്റിക്കളിയല്ലാതെ മറ്റു യാതൊരു ബന്ധവുമില്ല. അപ്പോഴേ നമ്മൾ ഇവനെയും കാത്തിരുന്ന അവസാനം ഇവിടെ കിടന്ന് ഉറങ്ങേണ്ടി വരും. 100 ആയുസ് ഇതാ വന്നല്ലോ. എന്റെ അളിയാ, വല്ല വിധേനയും തലയൊന്ന് ഊരിക്കിട്ടി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ എന്റെ ഹാർട്ട് വീക്ക് ആണെന്നും 2 അറ്റാക്ക് കഴിഞ്ഞാണെന്നും ഒരു കാറ്റം കാച്ചി. പെണ്ണിന്റെ പൊടി പോലും കാണാനില്ല. എടാ അതിന് നിനക്ക് ഹാർട്ട് എന്നൊരു സാധനം ഉണ്ടോ? എടാ ഒരുമാതിരി കണ്ണിച്ചോലയില്ലാത്ത വർത്താനം പറയുന്നത്. എനിക്ക് ഹാർട്ട് ഉണ്ടോന്ന് ഈ നാട്ടിലെ പെമ്പിള്ളേരെ ചോദിച്ചു നോക്കണ. തങ്കമണിയോടോ പാർവതിയോടോ കോമളവല്ലിയോടോ? അയ്യോ നിർത്തന്റെ മാത്യു,
പെണ്ണുങ്ങളെ പറ്റിക്കുന്ന കഷ്ടല്ലേ സ്വാമി. പെണ്ണെന്ന് പറയുന്ന വർഗത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. കാണാൻ ഇത്തിരി പേഴ്സണാലിറ്റിയും കയ്യിൽ ഇത്തിരി ചിക്കിളി ഉണ്ടെങ്കിൽ ഏതാവളും ആരും വീഴും. എല്ലാ പെണ്ണുങ്ങളും അത്തരക്കാരാണെന്ന് വിശ്വസിക്കുന്നത് ശരിയല്ല. എടാ ഇവളുമാർ ആദ്യത്തെ രണ്ടു ദിവസം കുറച്ച് കണ്ണീരൊക്കെ ഒഴുകും, രണ്ടു ദിവസം കഴിയുമ്പോൾ വേറൊരുത്തന്നെ തോളി കൂടെ കഴിയിട്ട് ബൈക്കി കൂടെ ചുറ്റി കറങ്ങുന്നതാണ്. നനേ, ഞാനൊരു പെണ്ണിനെ കാണിച്ചുതരാം, ഒന്ന് വെളുത്താവൂ. ഒന്നല്ല ഒമ്പതെണ്ണത്തിനെ കാണിച്ച ഈ മാത്യു വീഴ്ത്തി തരാം. എന്നാ ഈ പവിത്രൻ ഒരെണ്ണത്തിനെ കാണിച്ചുതരാം, ഒരു മാസത്തിനകം വീഴ്ത്തിയില്ലെങ്കിൽ ദാ ഈ തലയുടെ പകുതി പഠിച്ച് മീശയുടെ പകുതിയും ചുരണ്ടി കളഞ്ഞ് വിമൻസ് ഹോസ്റ്റലിൽ ഒമ്പി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. പോരെ, തോറ്റാ നീ മൊട്ടടിക്കൂ. നീ ഇതെവിടെ ഇട്ട് മൊട്ടടിക്കാൻ? ശരി, 5000 രൂപ വേണം. ഓ, 5000 രൂപ വേണം? വേണം. നിങ്ങൾക്കാർക്കും പറ്റുന്നില്ലേ? നല്ല വാർച്ചയോടെ ചോദിക്കുന്നത്. വല്ല പെമ്പിള്ളാരുടെ മോത്തു നോക്കുന്നവരോട് ചോദിക്കടാ. ഡേ, നീ എന്നെ അത്രയ്ക്കാൻ കൊച്ചാക്കല്ലേ. ഈ ബെറ്റിൽ ഞാനും ഉണ്ട്, പക്ഷെ എന്റെ കണ്ടീഷൻസിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം. മൊട്ടയടിക്കുന്നതോടൊപ്പം 10000 രൂപ. സന്തോഷം, എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. പിന്നെ വല്ല പരട്ട പെണ്ണുങ്ങളെ കാണിച്ചാൽ എന്റെ സ്വഭാവം മാറും. സ്വാമി മാത്രം എന്താ ഒഴിഞ്ഞിരിക്കുന്നു? അയ്യോ ഞാൻ. സ്വാമി മാത്രം അങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്നത് ശരിയല്ല. ആ ട്യൂട്ടോറിയൽ കോളേജിൽ കുറയണമുണ്ടല്ലോ. നല്ല എറിയുന്ന സൈസ് നോക്കി ഒരെണ്ണത്തിനെ കാണിച്ചു കൊടുക്ക്. അയ്യോ ഞാൻ ഇതിനൊന്നുമില്ല, എന്റെ കാശുമില്ല. ഈ കാര്യത്തിൽ സ്വാമിക്ക് കാശളവ് വന്നിരിക്കുന്നു. എന്നിനെ മാത്രം കാണിച്ചു തന്നാൽ മതി. അയ്യോ ഞാൻ ഇതിലൊന്നും പറയണ്ട. ഫിക്സ്. എന്നാൽ ഈ മൂഡിൽ നമുക്ക് ഇന്നൊരു ഫുൾ ബോട്ടിൽ മിലിറ്ററി പൊട്ടിക്കണം. കാശ് 4 ഡിവൈഡ് ചെയ്യാൻ ചെയ്യാലോ. ഓക്കെ, പോവാം. പാവുക. ഡോ ഫൈസാറ്, ഡോ മാത്യു, ഡാ മാത്യു. എന്താണ് ഇത്? എന്താ ഡോ? ആരാ ഇത്? ഡോ ഇയാളെങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. എഴുതേക്കണം. എന്താ പ്രശ്നം? തന്റെ പെട്ടിയും കിടക്കാൻ കേട്ടോ, ഇപ്പൊ ഇറങ്ങണം. എഴുതേ. വാട്ട് ഇസ് ദ മാറ്റർ? മാറ്റർ തനിക്ക് സൂചിക്കാനാണോ 150 രൂപ എണ്ണി തരുന്നത്? ഓ, നിങ്ങൾ 2-3 തടിയന്മാർ ഇവിടെ ഉണ്ടായിട്ട് ഒരു ചായത്തോണ്ട് നിന്നെ വിളിച്ചിരുന്നെങ്കിലോ. ഇയാളെ ഇനി ഇവിടെ നിർത്തിയാ ശരി. നിങ്ങളെങ്ങനെ, നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ വേണ്ടേ? അത് ഇഡ്ഡലിയോ ദോശ സ്റ്റീം കേക്കോ? സ്റ്റീം കേക്ക്? അതേന്ന് പുട്ട്. അത് ഈ കടയിൽ കിട്ടും നിങ്ങൾക്ക് ചൂടോടെ ഫ്രഷ് സാധനം. ഞാൻ പറഞ്ഞില്ലേ തന്റെ സ്റ്റീം കേക്ക് ഒന്നും വേണ്ട, നല്ല പച്ച മലയാളത്തിലുള്ള പിട്ട് ചെന്നുണ്ടാക്കുണ്ട്. പുട്ടല്ല പുട്ട്, പുട്ട് തള്ളിക്കൊണ്ടോ ഞാൻ ട്രാലിയോ? ആഹാ, നല്ല ജോഡി. ആ അച്ചായോ, ഇങ്ങനെ നിന്നാ മതിയോ? ഇന്ന് ഡേറ്റ് 16. അടുത്ത 16 തലയൊന്നും മുട്ടയടിച്ച് കാണണ്ടേ? അടിക്കും അടിക്കും. ഈ കാര്യത്തിൽ മാത്യു നൈനാം കോശി ഇന്ന് വരെ തോറ്റിട്ടില്ല. വാജോടിക്കാതെ പെങ്കൊച്ചിനെ കാണിച്ചടേ. എവിടെടേ ഇതൊരുവരെ കോഴിക്ക് മുല വരെ പറഞ്ഞ പോലെ ആയല്ലോ. നീയൊന്ന് പിടയ്ക്കാതാ. ആ വരുന്നതാണ് അലിയ സാധനം. ആ മോപ്പറ്റിൽ വരുന്നത് പേര് റോസ്മേരി. ഇനി ഇവിടെ ഇവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ പ്രസാദിന്റെ വീഡിയോ ഷോപ്പിലേക്കാണ്. ഇനി അളിയൻ ഒറ്റയ്ക്ക് നിന്നാ മതി, ഞാൻ ഇവിടെ നിന്നാ പെച്ചകാവും. ടോക്കൺ നമ്പർ 67. നാല് 100 രൂപയും 100 രൂപയ്ക്ക് ചില്ലറയും തന്നാൽ മതി സാറേ. ഡേയ്, ഇതത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അങ്ങോട്ട് എന്ന് ധൈര്യമായിട്ട് മുട്ടണം, എന്നിട്ട് ചോദിക്കണം നീനാ രായശേരനല്ലേ എന്ന്. അവളല്ല എന്ന് പറയും. അപ്പൊ നീ വേറൊന്ന് ചോദിക്കണം, അങ്ങനെ പിടിച്ചു പിടിച്ച് കേറണം. ഇതിൽ ബന്ധത്തിൽ പേടിക്കാൻ ആദ്യം നീനാരായ ശേഖരനല്ലേ എന്നെ ചോദിക്കണം. അപ്പൊ അവളല്ല എന്ന് പറയും. അപ്പൊ വേറൊരു പേര് ചോദിക്കണം. അങ്ങനെ പിടിച്ചു പിടിച്ച് അവള് കേറണം. നീനാരായ ശേഖരനല്ലേ? അതെ. നീനാരായ ശേഖരൻ തന്നെയാണല്ലേ? എന്താ? ഒന്നുമില്ല, അറിയാൻ വേണ്ടി ചോദിച്ചാ. അറിഞ്ഞല്ലോ. ഇതേ എന്റെ വണ്ടിയാ. സോറി, ഗിറ്റാറാണല്ലേ? അല്ല, വീണ.
നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ലടേ, നീ കളഞ്ഞിട്ട് പോടെ. അവളാണ് മിടുക്കി, സ്മാർട്ട്. നീ എനിക്കൊന്ന് കാണിച്ച. അല്ലേ, ഇതിപ്പോ എന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരിക്കാം. അച്ചായൻ പറഞ്ഞ ഒന്നര ടെക്നിക്കൽ ഫോളോ ചെയ്ത് നോക്കി, രക്ഷയില്ല. ഇനിയിപ്പോ ഒരു പവിത്രൻ ടെക്നിക്ക് ഇറക്കി നോക്കട്ടെ. പവിത്രൻ ടെക്നിക്ക്? ആ, ജൂലിന്റെ രസം അച്ചായനും അറിയും. അല്ല ശ്രവണി, ഇതിങ്ങനെ പോയാ കുതിരവട്ടത്ത് കൊണ്ടുപോവാ, അതോ ഊളം പറ കൊണ്ടുപോവാ? ഇപ്പോഴാണെങ്കിൽ ഒരു ഷോപ്പിൽ ഒതുങ്ങും. ഷോപ്പ് കൊടുക്കണ്ട, നിന്റെ മറ്റവനടി. ഇയാക്കും തോടോടെ കാര്യം. സർ, ടോക്കൺ ടോക്കണോ? ഇങ്ങോട്ട് പവിത്രേട്ടാ. എന്ത് പറ്റി? വോട്ട് വിന്നിംഗ് ഇല്ലേ? അത് പുറത്തു പോയിരിക്കാ, നാളെ തരാം. ഇതാ, ഞാൻ മൂന്നാല് ദിവസമായി അന്വേഷിക്കുന്നു. നാളെ എന്തായാലും തരാം. എന്താ കാര്യം? കാര്യമൊക്കെ ഉണ്ട്, നീ രേഷം നോക്കി. മനസ്സിലായി മനസ്സിലായി. നിങ്ങൾ ആരാണ്? എന്ത് വേണം? ഞാൻ വർത്ത് വിന്നിംഗ് കാസറ്റ്. കുട്ടി ആവശ്യപ്പെട്ടിരുന്നില്ലേ പ്രസാദ് കളക്ഷൻസിലെ? ഓ, കാസറ്റ് കടയിലെ ജോലിക്കാരനാണല്ലേ. ആ ബല്ലിമച്ചേ, ഇയാൾക്ക് കാസറ്റിന്റെ കാശ് കൊടുത്തുവിട്. ഞാൻ ജോലിക്കാരനല്ല കേട്ടോ, ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി. 72495 റോസ്മേരി ഹിയർ. ആഹാ, നീയായിരുന്നോ? നീ നിന്നെ വിളിക്കാതിരുന്നു. തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് തോഴിമാരെ, കയ്യിൽ കിട്ടുകിൽ നന്നായിരുന്നു കേളി ചെയ്യുവാൻ. അതായത് ഹംസം ദമയന്തിയെ തേടിയെത്തുന്ന രംഗം വളരെ മനോഹരമായിട്ടാണ് ഉണ്ണായി വാര്യർ വർണ്ണിച്ചിരിക്കുന്നത്. ദമയന്തിയും കൂട്ടുകാരികളും സരോവര തീരത്ത് ലീലാ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ എന്താ ഇവിടെ? അല്ല, ഞാൻ രാമൂർത്തി സാറിന്റെ ഫ്രണ്ടാണ്, പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്ന. ഞാൻ ഇപ്പൊ വരാം. സ്വാമി ക്ലാസ് കഴിഞ്ഞിട്ട് വന്നാ മതി. ഞാൻ എന്താ കാര്യം? എന്താ കാര്യം? സ്വാമി പവിത്രം പറഞ്ഞ കക്ഷി അവൻ കാണിച്ചു. രവി ആളെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരാഴ്ചത്തെ അവധി എന്നോട് ചോദിച്ചിരിക്കാം. ഇനി സ്വാമിയുടെ ആളാരെന്ന് പറ. അയ്യോ അയ്യോ, ഇതൊക്കെ ഈ സമയത്താണോ ഇതൊക്കെ? എന്താ സ്വാമി ഇത്? എത്രയോ നല്ല പെമ്പിള്ളേരവിടെ ഇരിക്കുന്നു, അതിലേതെങ്കിലും ഒന്നിനെ കാണിച്ചാ. എന്നാ കുട്ടികൾ വേണ്ട,
ടീച്ചേഴ്സ് ആയാലും മതി. അയ്യോ മാത്യു, ഇനി ഇവിടെ വന്നാ ശരിയാവില്ല. വരൂ, ഞാൻ കാണിച്ചു തരാം. വരൂ വരൂ. എന്നെ ഇങ്ങനെ നടത്തിക്കരുത്, എനിക്ക് ഇന്ന് രണ്ടിലൊന്നും അറിയണം. ഞാനിങ്ങനെ അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ ഇതിലൊരാളിനെ കാണിച്ചു കൊടുത്താലോ? ഇല്ലെങ്കി വേണ്ട, പാപം കിട്ടും. എന്തോ ഇത്ര ആലോചിക്കുന്നത്? അല്ല, ഞാനിങ്ങനെ അതിനെ കുറിച്ച്. ആ നിൽക്കുന്ന എന്നാ കുട്ടി? അവള് വീണ് കഴിഞ്ഞ് സ്വാമി, അവളുടെ റോഡിലോട്ട് നോക്കിയുള്ള നിൽപ്പ് കണ്ടാൽ അറിയാം ആള് പെശകാണ്. ഏതായാലും സ്വാമിയുടെ സെലക്ഷൻ കൊള്ളാം. പതിനൊന്നേ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ്. അയ്യോ കടവുളെ, മുരുക മുരുക കാപ്പാത്ത്. അമ്മനു കീഴ പാരടി, കീഴ പോരാ പാത്രത്ത് പോകും എടുത്ത് സുറ്റ. കൊഞ്ചം കൂടെ വെക്കുന്നേ കഴിയാതെ സുത്ത വേണ്ടിയതാണേ. അതൊക്കെ മേലെ അയ്യോ, അത് എപ്പിടി സുറ്റുമുടിയും? നീ താനും സ്വന്ന 51 സുറ്റണം, ഇപ്പൊ 24 ബാലൻസ് 30. ശരി ശരി, എന്നെ കടുപ്പിടിയിലെ വേല ഇരിക്ക്, നല്ല എക്സസൈസ് പണ്ണുങ്കോ. ശരി ശരി ശരി, നീ പോടി അവിടുന്ന്. അയ്യോ, നീ കടവുള എന്നാച്ച? കടവുള കളടി എനിക്കാച്ചത്. ഇപ്പൊ എവിടെ വച്ച്? എന്നാ ഇപ്പൊ എവിടെ വച്ച്? എന്താ അപ്പ വിട്ട് കള്. സൂര്യനാരായണ അയ്യർ, LIC ഏജന്റ്. 500,000 LIC അതാ സായങ്കാലം സീക്കിരമാ വന്നിരുങ്കോ, എനക്ക് അമ്മ പാക്ക പോണു. നീ മുതലിലെ ഗേറ്റ് ക്ലോസ് പണുങ്ക. നമ്മ ജാതി തവര ആര് വന്നാലും ഉള്ള കൂപ്പിട വേണ്ട, എല്ലാം തിരുട്ടി ചാരിക. അപ്പൊ ഞാൻ പോയി വരട്ടുമാ. ടാറ്റാ ടാറ്റാ ടാറ്റാ. ഏ നീ ഉള്ളപ്പ, ടാറ്റും മറ്റൊക്കെ വേണ്ട, പോ ഉള്ളപ്പ, മതി മതി പോ. എങ്ക പോച്ച്? എങ്ക പോയി തൊലക്കിട്ടു. ഹലോ, ആരാ സംസാരിക്കുന്നത്? ഞാൻ റോസ്മേരിയാണ്. റോസ്മേരി? ഏത് റോസ്മേരി? നിങ്ങൾക്ക് ഏത് നമ്പറാണ് വേണ്ടത്? 72496. സോറി, റോങ് നമ്പർ. ചായ നിന്റെ അമ്മേനെ കെട്ടുവാൻ നിന്റെ അച്ഛന്റെ കെട്ടോള് പന്നി. നിന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ ഓടി നായിന്റെ മോളെ, ഓടി നായിന്റെ മോളെ, ഓടി മരമാക്രി, ഓടി മരപ്പട്ടി. ഛി, ചായ കുടിച്ചോ. അമ്മായി എന്ത് പറഞ്ഞ്? ഒന്നുമില്ല. ജീവനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. അരപ്പാളി, നിനക്ക് കിട്ടുക ഒന്നും പോരല്ലടാ. അയ്യോടെ ചാക്കോ നീയാണോ? എടാ അതെ, ഏതോരെണ്ണം കിട്ടവൻ കുറെ നേരമായിട്ട് മേരിമോളെ വിളിച്ച് ശല്യം ചെയ്യുന്നു. ഞാൻ വിചാരിച്ച അവനാണെന്ന്. എന്നാലും ആൺകുട്ടിയായിട്ട് നീ ഒരുത്തനല്ലേ ഉള്ളൂ എനിക്ക്.
നീ അമ്മച്ചി മറന്നു കളഞ്ഞല്ലോട്. ഏ നീ ജയിലായിരുന്നോ? 9 കൊല്ലയോ? എന്നാലേ 10-ാമത്തെ എരപ്പാടി തന്നെ ആയിക്കോട്ടെ. ശരി ശരി വെക്കട്ടെടാ. ആരും വല്ലമ്മച്ചി? എടി മോളെ, നാളെ ചാക്കോച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. 9 എണ്ണം നടത്തിട്ടാ വരുന്നത്. എന്താണ് കൊല? അത് വല്ല ആടിനെയോ മാടിനെയോ ആയിരിക്കും. അല്ല നീ എവിടേക്കാ? കളക്ഷൻസിലേക്ക് കാസറ്റ് മാറ്റണം. നീ ഈ സിനിമയും കണ്ട് നടന്നു. അവസാനം പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ നിന്റെ അപ്പനും അമ്മയും സിംഗപ്പൂരിൽ ഇരുന്നുകൊണ്ട് എന്നെ വിടുവിച്ച് കൊല്ലു. മോളെ നീ വരുമ്പളേ നല്ലൊരു കാളര തൊട വാങ്ങിച്ചു. നിന്റെ അപ്പച്ചൻ ചോദിച്ചിരിക്കാനേ വല്യമ്മച്ചി തടിക്ക് വല്ല കോട്ടം പറ്റിയിട്ടോന്നു. എന്റെ പൊന്നാര വല്യമ്മച്ചി പേടിക്കണ്ട. വല്യമ്മച്ചിക്കേ കാളത്തോടെ തിന്നാലേ ഡിപി കൂടും. അയ്യോ നല്ല ഒന്നാം തരം അമോൾ സ്പ്രേ വാങ്ങിത്തരാം. അയ്യോ ഇങ്ങനെ ഒരു ഇറച്ചിയുള്ള കാര്യം ഇതുവരെ വല്യമ്മച്ചിക്ക് മനസ്സിലായില്ലല്ലോ. മോളെ മോളെ നീ കാണാൻ കൊള്ളാവുന്ന പടം എടുത്തോണ്ട് വാ. ഇംഗ്ലീഷ് ആയാലേ ഈ വല്യമ്മച്ചിക്ക് മനസ്സിലാവുള്ളോ. ആ കൊണ്ടുവരും കൊണ്ടുവരും. പുറപ്പെട്ടു പോയാ വല്യ അപ്പച്ചൻ തിരിച്ചു വരുമ്പോ. എടി പെണ്ണെ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അതിയാന്റെ കാര്യം മിണ്ടി പോകരുതെന്ന്. വേറെ പെണ്ണ് കെട്ടിയെങ്കിലും ഇപ്പോഴും എന്നെ കുറിച്ചായിരിക്കും ഓർക്കുന്നത്. നാളെയാണെങ്കിലും നല്ലവനായിരുന്നേ. ഓ അതിയാന്റെ കാര്യം ഓർത്തപ്പോ ഇവിടെ ഒരു നീറ്റല്. മോളെ ലേശം കാളക്കറി കൂട്ടി ഇച്ചിരി പഴങ്ങഞ്ഞു കുടിച്ചിട്ട് വരാം. എന്റെ ഈശോയെ, അലിയാന്റെ കാര്യം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? മലയാളിയാണോ? എന്താ കാര്യം? ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിമ നല്ല ഐശ്വര്യമുണ്ട്. എവിടുന്ന് വാങ്ങിയതാ? പഴനിന്ന്. ഞാൻ ഇതുപോലൊരെണ്ണം വാങ്ങാൻ വേണ്ടി ഒരുപാട് നാളായി നടക്കുന്നു. ഞാനൊരു മുരുക ഭക്തനാണ്. അതെയോ? ഞാൻ ബാലസുബ്രഹ്മണ്യം, ബിസിനസ് ആണ്. ചേട്ടൻ? ചേട്ടനല്ല സാറ്, LIC ഏജന്റ് സൂര്യനാരായണ അയ്യർ. സാറാണോ LIC ഏജന്റ് സൂര്യനാരായണ അയ്യർ? ചേട്ടൻ അല്ല സാറ്, കോടിപതിയായോ? ഇല്ല, ശ്രമിക്കുന്നുണ്ട്. ഒരു ചെറിയ കുറവുണ്ട്. 35 ലാക്സിന്റെ ഒരു 5 ലാക്സിന്റെ പോളിസി ഞാൻ എടുക്കാം. ഈശ്വരാ, എന്ത് പറ്റി? ഒന്നുമില്ല. അമലോ മാ, അകത്തിരിക്കാം. അകത്ത് ഫാൻ ഉണ്ടല്ലോ, എന്തിനാ വെറുതെ? അമലോ സ്ട്രോങ് ആയിട്ട് രണ്ട് കാപ്പി എട്. ഇരിക്കിരി. അയ്യോ അത് ടീപ്പോയി. ഐ എം സോറി. എത്ര ലക്ഷത്തിന്റെ വേണ്ടേന്ന് പറഞ്ഞത്? 5 ലക്ഷം. അപ്പൊ 30 കോടിപതി ആയിട്ട് ചത്താ മതി. സാറിന്റെ നാള് പുണർവാണോ? സാറല്ല ചേട്ടൻ. എന്റെ നാള് പുണർതാണെന്ന് എങ്ങനെ മനസ്സിലായി? തോന്നി. ഈ നാളുകാരെ കാണാൻ നല്ല ഐശ്വര്യമായിരിക്കും ചേട്ടനെ പോലെ. എന്നെങ്കിലും പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടാ. അതെന്താ? എന്താന്ന് അറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ടാ. എനിക്കും കുറേശ്ശെ കുറേശ്ശെ ഇഷ്ടാ. ചേട്ടന്റെ മോളാണല്ലേ? നോ, ഷീ ഈസ് മൈ വൈഫ്. എന്റെ ഭാര്യയാണ്. ഐ ആം സോറി ചേട്ടാ. ഞാൻ ഓക്കെ ഓക്കെ ഓക്കെ. വൺ സെക്കൻഡ്. സത്യത്തിൽ മോളാണെന്നേ പറയൂ. ആ മുഖലക്ഷണം കണ്ടാൽ അങ്ങനെ തോന്നും. മകം പിറന്ന മങ്കയാണല്ലേ. എന്താ പേര്? എന്റെ പേര് കമലാലക്ഷ്മി എന്നാണ്. അത്താൻ കമലു എന്ന് വിളിക്കും. കമലു, സ്വീറ്റ് നെയിം. എനിക്കും കമലു എന്ന് വിളിക്കുന്ന ഇഷ്ടം. അങ്ങനെ വിളിച്ചോട്ടെ. അല്ല, മൗനം സമ്മതമാണെന്നാണല്ലോ പണ്ടത്തെ ആൾക്കാർ പറയുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അത്? അടുപ്പിൽ ചുടുവേ. ഞാൻ പിന്നെ പറയാം. മനുതിന് നിമ്മതി കിടയാതെ എപ്പ പാത്താലും അയ്യനിരുക്ക അയ്യനിരുക്ക അയ്യ പിന്നെ നിൽക്കലാണ് നിക്ക എന്നാ ഞാൻ അറിയാം. അല്ല, പോളിസിയുടെ 5 ലക്ഷം എടുക്കാം. പക്ഷേ ഇന്ന് നല്ല ദിവസമല്ല, നാളെ എടുക്കാം. എനിക്ക് ഈ കാര്യത്തിലൊക്കെ വലിയ വിശ്വാസം. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു വിശ്വാസം ഇല്ല. അല്ലേ കമലു? എനിക്ക് വലിയ വിശ്വാസം. നാളെ കാണാം. നാളെ വരില്ലേ? നാളെ വരണേ. അല്ല കമലു, പാക്കർക്ക് വയസ്സ് റൊമ്പം ജാസ്തി ഇരിക്കുക. കിട്ട 1000 തടവയ്ക്ക് മേലെ ചൊല്ലിയിരിക്കേണ്ടായി യൂസ് പണ്ടുങ്കോൾ. ചൊന്ന പേച്ച് കേക്ക മാറ്റല്ലേ. 1000 വട്ടി ചൊല്ലല്ലേ, 5-6 വട്ടി ചൊല്ലിയിരിക്കേ. ചുമ്മാ ഇറങ്ങോ. പാര്, ഇനിക്ക് സായങ്കാലം ഒരു പെരിയ ഡബ്ബാട്ടായി വാങ്ങിട്ട് വരുവേ.
പെരിയ ഡപ്പ. അപ്പൊ ശരിയാവില്ലോ അല്ലേ? ഇന്നിക്ക് കൊണ്ടു നാളെ പൂശ പോരേ. ഇന്ന് പൂശണ. ഹലോ, റോസ്മേരിയാണോ? റോങ് നമ്പർ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് 72496. അതെപ്പോ ഡയൽ ചെയ്താലും കിട്ടുന്ന ഈ നമ്പറാണ്. നമ്മുടെ ടെലിഫോൺകാരൻ ഒരു തമാശയെ. അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. അവരുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. നമുക്കിത്തിരി സംസാരിക്കാം. ഈ വിളിച്ച നമ്പർ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ നമ്പറിൽ സംസാരിക്കാം അല്ലേ? അതിലൊന്ന് സംസാരിക്കാലോ. ഒരു സെക്കൻഡ്. വല്യമ്മച്ചേ, എന്താ പെണ്ണേ? ഇത് മറ്റവനാ, റോങ് നമ്പർ. എടാ, ചൊണയുണ്ടെങ്കിൽ ആൺകുട്ടികളെ പോലെ നേരെ വന്ന് സംസാരിക്കും. അതിനെന്താ, വരാല്ലോ. എന്നാ വാടാ. ഇന്ന് കൃത്യം 4 മണിക്ക്. ഓക്കെ. എന്താണ് ഇത്? കൊറേ നേരമല്ലേ തുടങ്ങിട്ട്? മറ്റവളായിരുന്നു റോസ്മേരി. വൈകുന്നേരം 4 മണിക്ക് വീട്ടിലോട്ട് ചെല്ലാൻ. ആ ചെല്ല്. ആ പണ്ടാരത്തുള്ള ചാണകത്തിൽ മുക്കിയ ചൂലുകൊണ്ട് നിന്റെ മോന്തക്ക് അടിച്ചില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടി കിട്ടും. വലിയ വാചകമൊന്നും അടിക്കണ്ട, ബെറ്റിന്റെ കാശ് റെഡിയാക്കി വെച്ചോ. ഇതെന്ത് ജീവി? ആണുങ്ങളെ പേര് ചീത്തയാക്കാൻ വേണ്ടി ചില ചെറ്റകൾ ഇറങ്ങിയിരിക്കുന്നു. എക്സ്ക്യൂസ് മീ, താങ്ക് യു. ഇറ്റ്സ് ഓൾ റൈറ്റ്. പണ്ട് ഇതുപോലൊരു സായിപ്പ് നായിന്റെ മോനിക്ക് ഞാൻ ചൂട് പിടിച്ചിരുന്നു. അന്ന് ആ സായിപ്പ് ഓനോടൊന്ന് പറഞ്ഞിരുന്നെങ്കിലോ. പടച്ചോന്റെ ഓരോരോ തീരുമാനങ്ങളെ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ അലി കിട്ടുന്ന സമയത്ത് വല്ല വികാരം തോന്നിയോ? തോന്നി. ചെപ്പക്കുറ്റി കിട്ടിയിട്ട് തരാൻ തോന്നി. അല്ല, ഇന്നോട് ചൂടായിട്ട് എന്താന്ന്? ഞാൻ അതല്ല നോക്കല്, ഈ മാത്യു സാർ എന്തിനാ അരിച്ചെന്നുള്ളതാ. പണ്ടൊരു മാത്യു സാർ, അവനോട് വരട്ടെ. അവന്റെ ഒരു ഒറ്റ എല്ലാം ബാക്കി വെച്ചേക്കൂല. അവനാ എല്ല് ക്ലിയർ ആയിട്ട് പോരെ. ആരാന്റെ എല്ല്? പോന്ന്. പോയാ പിന്നെ ആര് ചൂട് പിടിക്കുന്നു? ഈ ചൂട് പിടിക്കുന്ന സമയത്തെ ആള് ചൂടാവരുത്. നല്ല ക്ഷമ വേണം കേട്ടോ. കിളിക്കല്ലേ, കിളിക്കല്ലേ, നിനക്ക് കിട്ടുമ്പോ അറിയാ. അതെ അതെ, കിട്ടേണ്ടവ കിട്ടേണ്ടവന് കിട്ടേണ്ടപ്പോ കിട്ടിക്കോളും. ആ അല്ല, അതാ വരുന്ന. അല്ല എടാ, എടാ കൂട്ടത്തിൽ നിന്ന് കാലേ ചവിട്ടരുത്. എന്താ കാര്യം? നിനക്കൊന്നും മനസ്സിലായില്ലേ? കഷ്ടമുണ്ട്, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് കഷ്ടം? വാക്ക് പറഞ്ഞാ വാക്കായിരിക്കാം, അല്ലാതെ പാര വെക്കാൻ ശ്രമിക്കരുത്. പാര? ആ, ഇവനെന്നെ തല്ലു വിളിക്കാല്ലേ ഇവിടെ വന്നത്? ഞാൻ തല്ലു വിളിക്കാന്നല്ല വന്നത്. പിന്നെന്തിനാണ് ഇവിടെ വന്നത്? എന്തിനാ പോയെന്ന് പറയൂ. പറഞ്ഞോളി പറ.
അഞ്ഞാവിനെ കണ്ട് കിട്ടുന്ന കാണാൻ പോലെ എന്നാണ് രണ്ട് കൊണ്ടുവന്ന് യാതൊരു തെറ്റുമില്ല. അത് ശരി, ഇപ്പോഴല്ലേ മനസ്സിലായത്. നല്ല ചൂട് പിടിച്ചുകൊടുക്കും, നല്ല പച്ച കോഴിയെ കീറി ചാരായത്തിനകത്ത് കലക്കി സൂപ്പ് വെച്ചുകൊടുക്കും. ഇടിയല്ലയോ കിട്ടിയത്. പിന്നെ പാല വെക്കാൻ ശ്രമിക്കുന്ന എല്ലാവരുടെയും സ്ഥിതി ഇതായിരിക്കും. ഞാൻ പൊതുവേ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞു കേട്ട സ്ഥിതിക്ക് നല്ല ഇടിയാണല്ലോ കിട്ടിയത്. ഇതൊന്ന് കാണാൻ പറ്റിയില്ല പഠിച്ചോനെ. അതിലെങ്ങനെ എന്തെങ്കിലും ഒന്ന് വിവരം തരുമോ? ഒറ്റ ചവിട്ടി. ഹലോ, റോസ്മേരി അല്ലേ? ഞാനാ, റോങ് നമ്പർ, സോറി. എനിക്ക് 4 മണിക്ക് വരാൻ കഴിഞ്ഞില്ല. കാണാം. യെസ്, രവീന്ദ്രൻ ഹിയർ. ആഹാ, അമ്മാണ്. എന്താ നമ്മുടെ വടക്കേ മനക്കാരായിട്ടുള്ള കേസ് അവധിക്ക് വെച്ചിരിക്കുന്ന 28-ാം തീയതി അന്ന് തന്നെ വിധി പറഞ്ഞേക്കുമെന്നാ വക്കീലദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അശ്വതിയുടെ കൂടെ ഞാൻ വരുന്നില്ല. 10:30 വണ്ടിക്ക് അവളവിടെ എത്തും. ഞാൻ റെയിൽവേ സ്റ്റേഷനിലുണ്ടാവും. അതെ, താമസത്തിന്റെ കാര്യമൊക്കെ ഞാനൊരു ലേഡീസ് ഹോസ്റ്റലിൽ അറേഞ്ച് ചെയ്തോളാം. അമ്മാവൻ വിഷമിക്കണ്ട. പറഞ്ഞില്ലെങ്കിലും വേണ്ടതൊക്കെ നീ അവിടെ ചെയ്തോളൂ എന്ന് എനിക്കറിയാം. എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അമ്മായിയോട് അന്വേഷണം പറയണം. അമ്മയോടും ഇല്ല, വേറൊന്നുമില്ല. സ്വാമിക്കറിയോ, ഞാൻ മുമ്പ് ബോംബെയിൽ ഓബ്രോയ് ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫ്രഞ്ച് സായിബ് ഒന്ന് റൂം എടുത്തു. സായിബ് ഒരു ചായ ഓർഡർ ചെയ്ത് റൂം പോയി ചായ കൊണ്ടുകൊടുത്തു. സായിബ് കുറച്ച് ചായ കുടിച്ചു നോക്കിയിട്ട് ഒരു ഒറ്റ തുപ്പ. ഈ പയ്യന്റെ മുഖത്ത് എന്തോ ചായ ഇഷ്ടപ്പെട്ടാണല്ലേ. ഈ സമയത്ത് ഞാനൊരു പാസിംഗ് റൂമിന്റെ പുറത്തൂടെ സായിബ് എന്നെ കണ്ട് ഹലോ മിസ്റ്റർ കുട്ടീന്ന്. മുമ്പ് ഡൽഹിയിലെ താജ് ഹോട്ടലിനുള്ള പരിചയമാണേ. എന്നോട് ഈ ചായന്റെ വിവരം പറഞ്ഞു. ഉടനെ ചെന്ന് കിച്ചണിൽ ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുകൊടുത്തു. ഇത് കുടിച്ചിട്ട് സായിബ് എനിക്ക് കയ്യെന്നിട്ട് പറയാ ഹലോ ഹൗ ഓൾഡ് ആർ യു എന്ന്. ഞാൻ പറഞ്ഞു ഫൈൻ തന്നെ. അല്ലാതെ നമ്മൾ എവിടെ ഇരിക്കാണോ? തന്നെ എവിടെ അന്വേഷിച്ചു. വാട്ട് ഇസ് ദ മാറ്റർ? തനിക്ക് പഞ്ചാമൃതം ഉണ്ടാക്കാൻ അറിയാം. എന്ത് പഞ്ചാമൃതം? എന്തിന്? നിങ്ങൾ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒന്നല്ലേ പണിക്കൊണ്ടെന്ന്? ഈ മാതിരി ചീപ്പ് കേസ് ആയിട്ട് വരരുത്. ആനക്കാര്യത്തിലെടുക്ക ചേനക്കാരോ അങ്ങനെ ഈ സാറി. സ്വാമിക്കറിയോ? പിന്നെന്താ, എന്താ വിശേഷം? വകയിലൊരു ബന്ധുവിനെ. ബന്ധു എന്ന് വെച്ചാൽ ആരാ? പറഞ്ഞു വരുമ്പോ ഫാദറായിട്ട് വരും. വകയിലൊരു ഫാദറോ? ശ്രീരാമ രാമ രാമ ശ്രീരാമനാമം ചൊല്ലിടൂകാതെ പച്ചധ്രാവണ കുംഭകർണ വാരസ്യവേദായനം കാത്താകിൽ താനമോതും കാരുണ്യത ജീവകുനാഭ മുരുക. ആ ബാലസുബ്രഹ്മണ്യനോ? ഞാൻ കാത്തിരിക്കായിരുന്നു, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. വാ അകത്തിരിക്കാം, ഇവിടെ ഫാനില്ല. അകത്തുണ്ട്, അകത്തിരുന്നുള്ളു. ഇന്നത്തെ നാളില് ദോഷമൊന്നുമില്ലല്ലോ. ഒരു ദോഷമില്ല. ആ എന്നോട് ഇരിക്കുന്ന ഇതൊന്നും അയച്ചിട്ട് ടീ പോയിന്റ് ഇരിക്കരുത് കേട്ടാ. നല്ലയാളാ, ഞാൻ കരുതി ഈ വഴിയൊക്കെ അങ്ങ് മറന്നു കാണുമെന്ന്. അയ്യോ, ഞാൻ 3-4 ദിവസമായിട്ട് സ്ഥലത്തില്ലായിരുന്നു. ഞാൻ പഴനി പോയിരുന്നു. ആ ശരി. കമലുവിന് പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രസാദം ഇപ്പോ വിരോധം ഇല്ലെങ്കിൽ ഞാൻ തൊട്ട് വരട്ടെ. പിന്നെ എന്താ? അല്ല പറഞ്ഞോളൂ. വേണ്ട, അത് ഇപ്പൊ പറഞ്ഞാ ശരിയാവില്ല. കമലു, നീ അങ്ങ് എന്നാ പണിട്ടിരിക്കേ? ഞാൻ തുണി തുറക്ക പോറേ. വരട്ടെ. എന്തായത്? ചേട്ടനെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. അതെന്താ അത്രയ്ക്ക് മോശമാണോ? അതല്ല, ഒരു കോളേജ് സ്റ്റുഡന്റ് പോലെ എനിക്ക് ഇങ്ങനെ എന്നെങ്ങനെ പുകഴ്ത്തി പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതെന്താ? എന്താന്നറിയില്ല, ഇപ്പൊ കുറച്ച് കാലമായിട്ട് അങ്ങനെയാ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. എനിക്കിപ്പോ കുറച്ച് കുറച്ച് ഇഷ്ടം തോന്നിയിട്ട് നീ പഴനിയിലെ പഞ്ചാമൃത് മാറ്റി പോലീസ് കാര്യം സംസാരിക്കും. ആ ചേട്ടാ, ഞാൻ പറയാൻ മറന്നുപോയി. ഇന്ന് തിങ്കളാഴ്ച അല്ലയോ? തിങ്കളാഴ്ച നല്ല ദിവസമല്ലേ? 7:30 മുതൽ 9 മണി വരെ രാഘവാലമല്ലയോ? നമുക്ക് നാളെ കാണാം. എനിക്ക് ഈ കാര്യത്തിലൊക്കെ വലിയ വിശ്വാസം. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു വിശ്വാസമില്ല. ആണോ? പഞ്ചാമൃതം വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു, നാളെ കാണാം. കമലു, രാഘവാലില്ലാത്ത ദിവസം ഏതാണെന്ന് നോക്ക്. അല്ലേ വേണ്ട, ഞാൻ തന്നെ നോക്കാം. കൈ കൊടു സ്വാമി, കലക്കി. എന്തെന്നാ? പഞ്ചാമൃതം. ഞാനവിടെ ചെല്ലുമ്പം ആ പാവയൊരു പൂജ ചെയ്യുമായിരുന്നു. ഒരരേന്നത്തെ പോലെ കുണുങ്ങി കുണുങ്ങി അവളെന്റെ മുമ്പിൽ വന്നു. കമലു, ഞാൻ ആ പഞ്ചാമൃതം അവളുടെ കയ്യിലേക്ക് കൊടുത്തു. പഞ്ഞി പോലുള്ള അവളുടെ കരങ്ങൾ സ്പർശിച്ചപ്പോൾ എന്റെ സ്വാമി, ഇത് കണ്ടോ? എന്താ? രോമാഞ്ചം.
എന്നിട്ട് ഞാൻ ആ കുങ്കുമക്കുറി അവളുടെ നെറ്റിയിലിട്ട് കൊടുത്തു. അവളുടെ മേലാകെ കുളിര് കോരിയത് പോലെ ഒറ്റ നിൽപ്പ. അയ്യോ മതി മതി, എനിക്കൊന്നും കേക്കണ്ട. പുരാരപ്പ കൃഷ്ണ സമസ്ത അവരാന്ന് പുറക്കണേ. അല്ല സ്വാമി, ഇനിയുണ്ട്. ആരാത്? ഒരു വരും. എത്രേന്റെ പോളിസിയാ വേണ്ടത്? ഞാൻ രാമമൂർത്തി, അപ്പുറത്ത് ട്യൂട്ടോറിയൽ ഇല്ല. ഞാൻ കണ്ടിട്ടുണ്ട്. അഞ്ചാണോ പത്താണോ? ഞാൻ വന്നത് പോളിസി എടുക്കാനല്ല. പിന്നെ ക്ലാസ് എടുക്കാൻ വന്നതാ? അത് അത് പിന്നെ സാർ തെറ്റിദ്ധരിക്കരുത്. ഹേയ്, അതിനെന്താ? ഞാൻ സാറ് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റി. എന്താ? തെറ്റ് എന്റേതാണ്. സോറി, ഞാൻ സാറിന്റെ ഭാര്യയെ. ഓത്തിന് സംസാരിക്കാം. സാറിന് കുടിക്കാൻ എന്താ ചായ? എന്തായാലും വിരോധമില്ല, ചാരായം വേണം. വേണ്ടല്ലേ? ഇന്നൊരു കാര്യം ചെയ്യേ, ചരട് പിടിച്ചു വലിച്ചേ. എന്തിനാ താത്തൽ? പുറത്തുള്ളൊരു കാണില്ലേ. ഓ ശരി. ഞാനൊരു പാവം ബ്രാഹ്മണനാണ്. ബ്രാഹ്മണനെ കൊല്ലാനുണ്ടാ ഞാൻ അറിയാം. പുരുഷൻ എപ്പടി ഇരിക്കേ? ഈ പുരുഷൻ എപ്പടി ഇരിക്കേ? നല്ലാർക്കല്ലേ? ചുടുതണ്ണി വെച്ചോ. ചുടുതണ്ണി ഇനി ഒന്നും വേണോട്ടോടെ. ചുടുതണ്ണി ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. കൃഷ്ണ ഗുരുവായൂർ, സമസ്ത അപരാധങ്ങളും പുറക്കണേ. കൃഷ്ണ ഗുരുവായൂരപ്പ. ദൈവം രാമമൂർത്തി, ഞങ്ങൾ ഒരുമിച്ചാ താമസം. നമസ്കാരം. വാദിയാര പാരൽ കോളേജിൽ നിന്നെ കൂട്ടാനാണെന്ന് പറഞ്ഞപ്പോ ഏവൻ ഒരു മടി. ഏയ്, മടിയൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ കുറെ നാളായിട്ടല്ലേ കാണുന്നത്, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുന്ന കരുതി. പറയാനുള്ളതൊക്കെ ഞങ്ങൾ പണ്ടേ പറഞ്ഞു കഴിഞ്ഞതാ. ആ എന്താ, ശരിയല്ലേ? ആ വണ്ടി കയറി. മുമ്പിലോട്ട് കയറോ. സോറി, ഞാൻ വിചാരിച്ചു മുമ്പിലാണ് ഇരിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് ഞാനിവിടെ അകത്ത് കൊണ്ടുവിട്ടിട്ട് വരാം. പഞ്ചാര അടിക്കാൻ നല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അകത്തേക്ക് വരാം. ഞാനിവിടെ വന്നാളാ. ഓ ശരി ശരി. ഗുഡ് മോർണിംഗ്. ഇതാ അശ്വതി, ഇത് മിസ്സസ് പി കെ നായർ, ഇവിടുത്തെ വാർഡൻ. രവീന്ദ്രൻ എല്ലാം പറഞ്ഞിരുന്നു. എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇറങ്ങി തിരിച്ചാ അന്നേരം വണ്ടിക്ക് റിപ്പയർ ആ. നീ എപ്പോഴും പറയാറുള്ളത് ശരിയാ. അശ്വതിയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. എന്ത് നല്ല സ്വഭാവം ആ കുട്ടി. എന്തായാലും അധികം വച്ച് താമസിയാതെ എത്രയും വേഗം നീ ആ കുട്ടിയെ കല്യാണം കഴിക്കണം. എടാ, സത്യം പറഞ്ഞ മനസ്സുകൊണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാ. പിന്നൊരു ചടങ്ങ്, അതെപ്പോ വേണേലും ആവാലോ. ഞാൻ പറഞ്ഞത് ആരെങ്കിലും കൊണ്ടുപോയി കളയുമെന്ന് കരുതിയിട്ടാ. അശ്വതി എന്നെ വിട്ടു പോവില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. കുട്ടിക്കാലം മുതലേ തുടങ്ങിയല്ലേ. എടാ, എനിക്കൊരു ഐഡിയ. നമ്മുടെ മാത്യു നയനാൻ കോശിയെയും അശ്വതിയും തമ്മിലൊന്ന് കൂട്ടിമുട്ടിച്ചാലോ. നീ എന്തായി പറയുന്നത്? കൂട്ടിമുട്ടിക്കേ? ആ, അവൻ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് തിരിച്ചടി കിട്ടിയാലേ അവൻ നന്നാവും. അതിന് ഞാനിപ്പോ നോക്കിയിട്ട് പറ്റിയ ആള് അശ്വതി തന്നെ. നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? അതും സ്വന്തം ഭാര്യയാകാൻ പോകുന്ന പെണ്ണിന്? അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അശ്വതി എനിക്ക് നന്നായിട്ട് അറിയാം. അശ്വതി ഇതറിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. എടാ, അവൻ എത്ര തലകുത്തി നിന്നാലും അവളൊന്ന് തിരിഞ്ഞു നോക്കത്തോലുമില്ല. നമ്മുടെ മാത്യു നയനാൻ കോശിയുടെ മൊട്ടത്തലയിൽ ഒരു ലേശം കളവം പൂശിയാൽ എങ്ങനെയിരിക്കും? സംഗതി പരമ രഹസ്യമായിരിക്കണം. നമ്മൾ രണ്ടാളും അറിഞ്ഞാൽ മതി. വണ്ടി കയറ്. പിന്നെ പറഞ്ഞ പോലെയൊക്കെ ചെയ്തോണം. സർ
സംഭവം കൊളാക്കിയ ഞാൻ മുങ്ങും, നാട്ടുകാരൻ നിന്നെ കയറിമേയും. ആ ഇപ്പോഴത്തെ കാലത്ത് ഈ നൂറ് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ട് സാറേ? മുട്ടായി വെക്കാൻ തകയുമോ? ഓഹോ, എന്നാ പൊന്നു പറഞ്ഞിട്ട് ഒരു വീക്കാമ ചേരും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അയ്യോ എന്റെ കാല് പോയേ, എന്റെ കാലിൽ നിന്ന് എന്റെ സുഖമില്ലേ. അയ്യോ എന്റെ ആദ്യകാല അമ്മച്ചിയെ ഈ പക്കം ചെട്ടന്റെ വണ്ടി കയറ്റി കൊന്നേ. അയ്യോ എന്റെ കാല് പോയി, എന്റെ ആദ്യകാല അമ്മച്ചിയെ ഈ പൊങ്കച്ച് വണ്ടി ഇടിച്ചു എന്റെ കാലൊടിച്ചു. അയ്യോ ഞാൻ ഇടിച്ചതല്ല, ഇയാൾ എന്റെ വണ്ടിയുടെ മുമ്പ് ചാടിയതാ. കൊച്ചെ ആ പാവത്തിന് ഇടിച്ചു ഇട്ടതും പോരാ, നിന്ന് വാചകം അടിക്കുന്നു. മര്യാദയ്ക്ക് അയാൾക്ക് മരുന്ന് വാങ്ങിക്കാൻ കാശ് കൊടുക്ക. പറഞ്ഞത് കേട്ടല്ലേ? എന്താ പ്രശ്നം? എന്ത് പറ്റി? ഈ പെൺകുട്ടി ഈ പാവത്തിന്റെ ദേഹത്ത് വണ്ടി ഇടിച്ചു, അയാൾ ആശുപത്രിയിൽ നിന്ന് വന്ന വഴിയാ. ഞാൻ ഇടിച്ചതല്ല. സാറിന് മുന്നേ അറിയാമോ ഇതിവന്റെ സ്ഥിരം പണിയല്ലേ? കഴിഞ്ഞ ആഴ്ച കളക്ടറിന്റെ മുമ്പിച്ച് എന്റെ വണ്ടിയുടെ മുമ്പിച്ച് അടി കഴിക്കണം. കണ്ടിരിക്കണം. മേലാലി പ്രദേശത്തെ കണം കണ്ടുപോയാൽ ഓടാ. ആലൊന്ന് പിരിഞ്ഞു പോയി, ഇതവന്റെ സ്ഥിരം പണിയല്ലേ? മനുഷ്യൻ ഇങ്ങനെ മതത്തറിച്ചാൽ എന്റെ അമ്മേ, വെറുതെ അല്ല പണ്ട് ആരണ്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്, കണ്ണിനെ കയവും കാണിക്കരുത്, പെണ്ണിന് സ്വർണവും. സോപ്പ്, ചീപ്പ്, കണ്ണാടി, കരിമഷി, കരിവള, പൊട്ട്, കുന്തം, കൊടച്ചക്രം, ഇനി അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലേ? ഞാൻ പറഞ്ഞില്ലല്ലോ ദിവീട്ടനല്ലേ അത് വേണ്ട ഇത് വേണ്ടെന്നൊക്കെ ചോദിച്ചേ? അത് ഞാനൊരു ജാടക്ക് ചോദിച്ചല്ലേ. അങ്ങനെ ഞാൻ ചോദിക്കുമ്പോ നീ എന്താ പറയേണ്ടത്? അയ്യോ വേണ്ട എന്നൊക്കെയല്ലേ? അതല്ലേ എന്റെ ഒരു ഭംഗി, ഒരു മര്യാദ. എന്നും എനിക്കൊന്നും വേണ്ട. വേണ്ടേ? വേണ്ട. എന്നാലേ വേണം, കാരണം ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ഇത്തിരി സ്റ്റൈലിലൊക്കെ നടന്നില്ലെങ്കിലേ അതിന്റെ കുറച്ചില്ല എനിക്കാ. കേറട്ടെ പുഴപ്പല്ലി. ഇന്ന് കമലുവിന്റെ ഹൃദയമിടിപ്പുകൾ എന്റെ കാലച്ചകളാ. ഇന്നവൾ കാത്തിരിക്കുന്നത് എന്റെ സ്വരം കേൾക്കാനും നിഴൽ കാണാനുമാണ്. മഴ കാത്തിരിക്കുന്ന വേടാമ്പലിനെ പോലെ. അയ്യോ കൃഷ്ണ ഗുരുവായൂരപ്പാ പുറക്കണേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല ഭഗവാനെ. എന്താ സ്വാമി, കേൾക്കാൻ നല്ല രസം തോന്നുന്നുണ്ടല്ലേ? എന്റെ മാത്യു, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഞാൻ ബെറ്റിനില്ലെന്ന്. ഇനി ഒന്നും വേണ്ട, ആ കുടുംബം തകർക്കരുത്. എന്നെ എങ്ങനെയെങ്കിലും ആ ബെറ്റിൽ നിന്ന് ഒഴിവാക്കി തരൂ. അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. രാവിലെ മുതൽ വെള്ളം കോരിയിട്ട് അവസാനം കൊടവിട്ട് ഉടക്കുന്ന ഏർപ്പാട്. ആടാ ഒന്ന് നിർത്ത്, നീ എന്തിനാ പാവത്തിന് വെറുതെ ഇട്ട് പറഞ്ഞു കളിപ്പിക്കുന്നത്? ഞാൻ കളിപ്പിക്കുന്നല്ല സ്വാമി, കളിക്കുന്നല്ലേ. എന്നാലേ നീ വേറൊരു എന്നെ കൊടുക്കാൻ പറ്റിയ ഒരു പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയല്ലോ. ഒരു കാര്യം ചെയ്, ഞാൻ കണ്ടുപിടിച്ച പെണ്ണിന്റെ കാര്യത്തിൽ നീ ഒരാഴ്ചയല്ല ഒരു 10 ദിവസം എക്സ്റ്റൻഷൻ എടുത്തോ. എക്സ്റ്റൻഷൻ ഒന്നും വേണ്ട, നീ ആളെ കാണിച്ച. അവൾ ഇനി ഏത് ഭൂലോക സുന്ദരിയാണെങ്കിലും മാത്യു കഴിഞ്ഞൊടിച്ചാ മതി, പിന്നാലെ വരും. എങ്കിലേ നോ കാലത്തെ റെഡി ആയിക്കോ. ഞാൻ എപ്പോഴേ റെഡി. എന്താ സ്വാമി? അയ്യോ കൃഷ്ണ വേണ്ട കേട്ടോ. എന്താടേ വണ്ടി നിർത്തിയത്? പെണ്ണ് കാണാൻ. ദേ ആ പെൺകുട്ടിയെ കണ്ടോ, നീല സാരിയും റോസ് ബ്ലൗസും ഇട്ട പെൺകുട്ടി. ഡീറ്റെയിൽസ് വേണമെങ്കിൽ തരാം. പേര് അശ്വതി നായർ, ക്ലാർക്കാണ് ട്രഷറിയിൽ. സമീ ആ അയ്യരും ഇറങ്ങട്ടെന്ന് വിചാരിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നു. അയ്യോ വേണ്ട, ഒരു ജീവിതം തകർക്കരുത്. സ്വാമി ഒരുമാതിരി ത്രില്ലിംഗ് മോമെന്റ് ഇടങ്ങാറ് പറയരുത്. ഇന്ന് അവളെ കൊണ്ട് എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറയിപ്പിക്കും. അത് കഴിഞ്ഞാൽ കമലു കട്ട് പോട്ടെ. എന്റെ ദേവി, സാറ് വിളിച്ചോ? ഇല്ല, ഞാൻ മൂകാംബിക ദേവിയാണ് വിളിച്ചത്. അയ്യോ ഇവിടെ ആരും ഇല്ലേ? വന്നിട്ടെ പഴനി ആണ്ടവനെ രക്ഷിക്കണേ മുരുകാ. അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം അല്ലേ, വേണ്ട ശരിയാവില്ല. എന്താണെങ്കിലും പറയൂ ബാലസുബ്രഹ്മണ്യം. അത് അല്ല, അത് ശരിയല്ല.
എന്താണെങ്കിലും പറഞ്ഞോളൂ. പറയട്ടെ, കമലുവിനോട് എനിക്ക് പറയാനുള്ളത് അതെങ്ങനെ പറയണം, ഏത് രീതി പറയണം എന്നെനിക്ക് അറിഞ്ഞൂടാ. ആദ്യമായിട്ട് ഒരു പെണ്ണോട് സംസാരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണേ. ദാ എല്ലാം ഈ കാസറ്റിലുണ്ട്, തനിച്ചിരിക്കുമ്പോൾ ഒന്ന് കേട്ടു നോക്കൂ. എല്ലാം ശ്രദ്ധിച്ചു കേട്ടിട്ട് കമലു വളരെ ആലോചിച്ച ഒരു തീരുമാനം എടുക്കാവൂ. വരട്ടെ. ശരി. പഴനി ആണ്ടവാ കാപ്പാത്തുങ്കോ. പ്രിയപ്പെട്ട കമലു, ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ എന്തോ തെറ്റ് ചെയ്യാതിരിക്കാൻ എനിക്കാവുന്നില്ല. പലപ്പോഴും നേരിട്ട് പറയണമെന്ന് കരുതിയാണ്, പക്ഷേ കഴിയുന്നില്ല. കമലു, ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്തവനാണ് ഞാൻ. പക്ഷെ കമലുവിനെ കണ്ടപ്പോൾ എന്തോ ഒരു ഇഷ്ടം. ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിരുന്ന എൻ്റെ ഭാവി വധുവിൻ്റെ അതേ കണ്ണ്, അതേ മൂക്ക്, അതേ മുഖം, അതേ ഭാവം, എല്ലാം എല്ലാം ഞാൻ കമലുവിൽ കണ്ടെത്തി. കമലുവിനെ സ്വന്തമാക്കണമെന്ന മോഹം അതെനിക്ക് അടക്കാനാവുന്നില്ല. കമലു, എന്റെ കുഞ്ഞിന്റെ അമ്മ ആവാൻ കഴിയുമോ? കമലു സമ്മതിച്ചാൽ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ ഞാനാണെന്ന് കരുതും. മറിച്ചാണെങ്കിൽ കമലുവിനെ കുറിച്ചുള്ള കുറെ മധുര സ്മരണകളും താലോലിച്ച് ഞാൻ കഴിഞ്ഞോളാം. പറയൂ. എനിക്ക് സമ്മതമാണ്, പൂർണ്ണ സമ്മതം. ഞാനും ഇത് പറയാൻ കാത്തിരിക്കുകയായിരുന്നു. ആദ്യം കണ്ടപ്പോ തന്നെ ബാലസുബ്രഹ്മണ്യത്തിന് എനിക്ക് ഇഷ്ടമായി. ആ ചിരി, ആ പെരുമാറ്റം എല്ലാം നോക്കി നോക്കി കണ്ണു കഴിക്കുമ്പോൾ ആ സ്വരം ഞാൻ കേൾക്കും, ആ കള്ളച്ചിരി ഞാൻ കാണും. എങ്ങോട്ട് തിരിഞ്ഞാലും ആ മുഖം, ഉറങ്ങാൻ കിടന്നാൽ ആ ഓർമ്മ. ഇനി വയ്യ ബാലു, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം, ദൂരെ എവിടെയെങ്കിലും. ഞാനും ബാലുവും നമ്മുടെ മക്കളും മാത്രം. പറയൂ ബാലു, എന്താണെന്നും മിണ്ടാത്തത്, എന്നും എന്നും എന്നോടൊപ്പം ഉണ്ടാവില്ലേ? ഇത് ഞാൻ സമ്മതിച്ചില്ല. ഇതേതോ ഒരു ബാലസുബ്രഹ്മണ്യത്തിലുള്ളതല്ലേ? എടാ, ഞാൻ ബാലസുബ്രഹ്മണ്യമായിട്ട് അഭിനയിച്ചാണ് ഇത്ര ഒപ്പിച്ചെടുത്തത്. ഞാൻ വിശ്വസിക്കില്ല. ഇവൻ വല്ല നാടാളികൾക്കും കാശ് കൊടുത്ത് പറയിപ്പിച്ചാണെങ്കിലോ? നേരിട്ട് പറയിപ്പിക്കണം. അയ്യോ വേണ്ട, എനിക്ക് വിശ്വാസമാണ്. സ്വാമിക്ക് വിശ്വാസമാണ്, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നമ്മൾ തമ്മിലുള്ള ഏർപ്പാടില് ഈ ടേപ്പ് റെക്കോർഡർ എഴുത്തൊന്ന് ശരിയാവില്ല, നേരിട്ട് തെളിയിക്കണം. ആ ശരിയാ, ഇവൻ ചിലപ്പോ കള്ളെഴുത്ത് എഴുതി കളയും. അതെ അതെ. രവിനെ, എന്റെ കാര്യത്തിലൊന്നും പറ്റില്ല കേട്ടോ. നീ ഒന്ന് സമാനപ്പെട്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതിലും വിശ്വസനീയമായ രീതിയിൽ കാണിച്ചു തരാം. പോരെ, അപ്പൊ സ്വാമിക്ക് തൃപ്തിയായല്ലോ. വേണമെങ്കിൽ ഇനിയും തെളിയോ. മതിയേ. അവക്ക് എപ്പോഴും ഉണ്ടൊരു കിന്നാരം ചോദിക്കും. ഞാൻ വിട്ടില്ല, ഞാൻ നല്ല. എക്സ്ക്യൂസ് മീ, നീലാരാശേരനല്ലേ? അല്ല. പിന്നെ ഗായത്രി മേനോൻ? അല്ല. പിന്നെ അല്ല, നിങ്ങളുടെ ഇനി ഓർമ്മയിലുള്ള കുറെ പെണ്ണുങ്ങളുടെ പേര് പറ. അപ്പൊ ഏതെങ്കിലും ഒന്ന് ശരിയാവും കേട്ടോടി. ഇന്നാള് ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു കഷണ്ടി ഇതുപോലെ എന്റെ പുറകെ നടന്ന് എന്റെ പേര് ചോദിച്ചു. നീ വാടി, ഓരോരുത്തന്മാർ ഇറങ്ങും ഓരോ അടവുകളും കൊണ്ട്. എടാ പവിത്ര, എന്റെ ഈ പരിഭാവനമായ നമ്പർ നീ ഇത്ര ചീപ്പാക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഹലോ, റോസ്മേരി അല്ലേ? ഞാനാ, റോങ് നമ്പർ. തല്ലും ബഹളമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലേ ഞാനൊരു കാര്യം പറയാം. നാളെ ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ് ശ്രീബാല തിയേറ്ററിൽ വന്നാൽ നമുക്ക് നേരിൽ കാണാം, സംസാരിക്കാം. എന്താന്ന് മിണ്ടാത്തത്? ആ വരാം, പക്ഷേ ഞാൻ എങ്ങനെയാ നിങ്ങളെ മനസ്സിലാക്കുക? അതിനൊരു വഴിയുണ്ട്. ഞാൻ വെള്ളയിൽ നീല വരെയുള്ള സ്ലാക് ഷർട്ടും കറുത്ത പാൻസും ആയിരിക്കും. ശരി, ഞാൻ ഏത് ഡ്രസ്സാണ് ഇടേണ്ടത്? റോസ്മേരി ഏത് ഡ്രസ് ഇട്ടാലും എനിക്കറിയാം. അപ്പൊ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഓക്കെ? അല്ല, കുറെ നേരമായാലും നിങ്ങൾ ഇങ്ങനെ നമ്മളെ നോക്കണേ, എന്താ നിങ്ങൾ ഉദ്ദേശം? എന്താ നിങ്ങൾ ആലോചിക്കണേ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു അവമ്മദോട്ടി എത്ര സുന്ദരനാണെന്ന്. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിനാർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? ഞാൻ ആലോചിക്കുന്നത് അതല്ല. എന്നെങ്ങനെ വേഷം കെട്ടിച്ചതിന്റെ കാര്യം എന്താണ് അത് പറ? എന്റെ ഒരു സന്തോഷത്തിന് അവമ്മദോട്ടിയുടെ വന്നതിന് ശേഷം ഒന്നും വാങ്ങിച്ചു തരാൻ കഴിഞ്ഞില്ല. ഇതെങ്കിലും എനിക്ക് സാധിച്ചല്ലോ. അത് നിങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്താലോ? നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. വെറുതെ കറങ്ങിയേ, ഒരു സിനിമയ്ക്ക് പോവാം.
ഇംഗ്ലീഷ് ടീച്ചറാ? അല്ല, ഹിന്ദിയാ. ഛേ, ഹിന്ദി ഒരു ചീപ്പ്, ഞാനല്ല. എന്നാ അമ്മ വീട്ടിൽ വരണ്ട. അല്ല വരവല, ഞാൻ വരാ. നിങ്ങൾ ആദ്യമായിട്ട് ഒരു പിക്ചറിന് വിളിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേറെ ഫീൽ ചെയ്തേ. ഞാനിവിടെ നിന്നു, ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. ഓ, ആരെന്ത് ചോദിച്ചാലും കമാന്നൊരു അക്ഷരം ഉണ്ടായിരുന്നു. കമാന്ന് രണ്ടക്ഷരല്ലേ? താൻ എന്താ മനസ്സിലാക്കിയത്? കമാന്ന് വരരുതെന്നല്ലേ? തന്നെ കൊണ്ട് ഞാൻ ആരോടും ഒന്നും മിണ്ടരുതെന്ന്. അത് ശരി, ഇല്ല മിണ്ടൂല. മീനെ, സിനിമയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് കാപ്പിയും കുടിച്ചിട്ട് ബീച്ചിലൊക്കെ ഒന്ന് ചുറ്റിട്ട് പോയ പോരെ. എന്തായാലും 7 മണിക്ക് മുമ്പേ വീട്ടിലെത്തണം. അതൊക്കെ എത്താമെന്നേ. വാ, എന്തൊരു ജോഡി പൊരുത്തോ. ഹലോ, അല്ല ഇതെപ്പ നിക്കാ കഴിഞ്ഞ് മോളെ തരണ്ടോ? താനെന്താ ഇവിടെ? ഞാൻ പിക്ചറിന്നാ പിക്ചറേ. എന്നെ ഇവളെയും കൂടി ഇവിടെ കണ്ട കാര്യം ആ അച്ചായനോട് എന്ന് കെട്ടി എഴുന്നള്ളിച്ചേക്കരുത്. അവൻ ആകെ കുളമാക്കി കളയും. ഇത് കുളമാവും. ഇങ്ങോട്ട് നോക്ക്. ആ കറുത്ത പാൻസും വെണ്ണയിൽ വരെയുള്ള ഷർട്ടും അവൻ തന്നെ. കൂടെ മറ്റവനുണ്ട്. ഇവൻ എത്ര കിട്ടിയാലും മതിയാവില്ല. എടാ ചാക്കോ, ഇന്ന് അവനും മറ്റവനും സൂപ്പാക്കണം. പതിവില്ലാണ്ട് കുപ്പായൊക്കെ തന്ന് സ്നേഹം കാട്ടുമ്പോഴേ എനിക്ക് സംശയമുണ്ട്, എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇനി ഏക്കുട്ടി ഒരു സെക്കൻഡ് വരക്കണ പ്രശ്നമില്ല. ഇതാണ് ഡൗസറും കുന്തൊക്കെ അയച്ചുതരാ. നാട്ടുകാരെല്ലാരും ചേർന്ന് പോലീസ് സ്റ്റേഷനിലാക്കാൻ പോയതാ. ഇതിലും ഭേദം പോലീസ് സ്റ്റേഷനായിരുന്നു. ഇടി ഇത്രയും കിട്ടില്ലായിരുന്നു. നിങ്ങളെ പുറംകാലം കൊണ്ടടിച്ച കറുത്ത തള്ളല്ലേ, എനിക്ക് സംശയമുണ്ട് അയമ്മ വനിതാ പോലീസ് റിട്ടയർഡ് ആണോ എന്ന്. അത് സഹിക്കാ. ആ താടി വെച്ച ഭൂതം പോലെ എടുത്തില്ലേ, അവനൊരു പിടിപിടിച്ചിട്ട് എന്റെ കഴുത്തനക്കാൻ മേല. ചെറുപ്പക്കാരല്ലേ, ഒരു തമാശ ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചാണ് ഞാൻ വന്നത്. ഇനി നമ്മൾ പഠിച്ചു പോയി. ഗുഡ് ബൈ. അമ്മതൊട്ടി പോരുത്, ഒരബദ്ധം പറ്റിയതല്ലേ. നോ ടച്ച് മീ. ഇന്ന് ബൊംബായിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ഡെയിലി വലിയ വലിയ ഹോട്ടലിന് എസ്റ്റിറ്റ് വെച്ചോണ്ടിരിക്കുക. എനിക്ക് അവർ എയർ കണ്ടീഷൻ ചെയ്ത കിച്ചണിൽ കിടക്കാനായിരിക്കും യോഗം. ഇവർ ഒരുത്തരായതിനൊക്കെ കാരണം ഇവൻ എവിടെങ്കിലും പോയ അടി ഉറപ്പല്ലേ. എവിടുന്ന ഒരു പൂച്ചക്കണ്ണി പെണ്ണിനെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. അത് ശരി, അപ്പൊ കിട്ടിയത് കുറെ കണക്കായി പോയി. അല്ല, അപ്പൊ നിങ്ങൾ ശരിക്കും നിൽക്കാൻ കഴിച്ചല്ലേ. എന്നാലാ വരവ് കണ്ടപ്പോഴേ ഉറപ്പാണ് അടി കിട്ടുമെന്ന്. അത് കിട്ടി ചെയ്ത്. അയ്യേ, അത് ഞങ്ങളിങ്ങനെ തമാശ. ഒന്നും മിണ്ടണ്ട, ഏ കുട്ടി അകത്ത് വേണം. നിങ്ങൾ വരവിന്റെ റെസ്പെക്ട് ചെയ്യുന്നു. അശ്വതി ഒന്ന് നിന്നെ. എന്തായാലേ അശ്വതിക്ക് തരാൻ ഒരാളൊരു പാക്കറ്റ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ആരോ കൊണ്ടുവന്നേ, വെളുത്ത് തടിച്ച് പൊക്കമുള്ള ഒരാളാ. താങ്ക്സ്. എന്താടി ഒരു പാക്കറ്റ്? തുറന്നു നോക്കട്ടെ. നിന്റെ രവിയേട്ടൻ നന്നായിട്ടാവുമല്ലേ. ആയിരിക്കും. ഒന്ന് അടങ്ങ് എന്റെ പൊന്നു മോളെ. എടീ, സുന്ദരികളായ പെമ്പിളരെ കണ്ട
നല്ല നട്ടല്ലുള്ള ആമ്പളരാണെങ്കിൽ ഒന്ന് നോക്കി വന്നിരിക്കും. പിന്നെ അല്പസ്വല്പം പഞ്ചാര അടിച്ചൊന്നും ഇരിക്കും. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട, ഇതിൽ അനുഭവം കുറെ കൂടുതലുണ്ടായിരിക്കും അല്ലേ? അയ്യേ, ഞാനാണെങ്കിൽ സുന്ദരികളെ കണ്ട ആ സൈഡിലേക്ക് നോക്കാറേയില്ല. അപ്പൊ നേരെ ആയിരിക്കും നോക്കുന്നത്. എനിക്കിപ്പോ രണ്ടിലൊന്നും അറിയണം, അവന്റെ ചെപ്പക്കുട്ടിക്ക് രണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ പറ ഞാൻ എന്റെ കൂട്ടുകാരികളെ കൊണ്ട് ചെരുപ്പൂരി തല്ലിക്കും. നീ ഒന്ന് സമാധാനപ്പെട്, അവനെ ഒതുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പോരെ, മാത്യുവിന് സമയമായി, കേറ്. മിസ്റ്റർ മാത്യു നായനാൻ കോശി, എങ്ങനെയുണ്ട് എന്റെ അശ്വതി? അശ്വതിയുടെ വീർപ്പൂട്ടൽ കണ്ടപ്പോ എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചതാണ്. പറയായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. കൊരങ്ങ് കളിപ്പിക്കാൻ നോക്കിയെന്നും പറഞ്ഞ അവള് ചൂടാവും. പിന്നെ കോശിയെങ്ങാണെന്ന് പറഞ്ഞ പാര വെക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ അവൻ ചൂടാവും. വേണ്ട, തൽക്കാലം ഇങ്ങനെ തന്നെ പോട്ടെ. ഏതായാലും കോശി മുട്ടയടിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. ആ ിൽ മ
മാധകരനാഥം കരമണികൾ തരട വിലോലം നർത്തനഗതി ചാതുര്യം തിരഞ്ഞു പാനഭാജനം മനസ്സിലും മകീതകം വികാരം സ്വർഗക്കണിയേകും കണിവാകും മുത്താരത്തോരണമേകിയ വാനം മൂവന്തി ചെപ്പ് തുറന്നൊരു നേരം തന്നത്താലി ചാർത്തി നിറത്തിൻ്റെ പെണ്ണൊരുങ്ങി തിരുമന സംവാദം ചേർന്നരാമി മുത്താരത്തോരണമേകിയ വാനം ഈ പ്രേമം എന്നൊക്കെ പറയുമ്പോൾ ഒരുതരം കളിതമാശായി മാത്രമേ ഇതുവരെ ഞാൻ കണ്ടിരുന്നുള്ളൂ. പക്ഷെ റോസ്മേരിയുമായിട്ട് അടുത്തപ്പോ എന്തൊക്കെയോ നേടി എന്നൊരു തോന്നൽ. എന്താ ഒന്നും പറയാത്തത്? എന്ത് പറയാൻ, മാത്യു പറയുന്നത് കേൾക്കുന്നതാണ് എനിക്കിഷ്ടം. ആ പിന്നെ വല്യമ്മച്ചി പറയുന്നതേ നേരി മോളെ കെട്ടുന്നത് ഒരു കത്തോലിക്കൻ തന്നെ ആയിരിക്കണം എന്നാ. അയ്യോ, ഞാൻ ശുദ്ധ കത്തോലിക്കനാണേ. ഈ സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കുന്ന പറഞ്ഞ പോലെ നിന്റെ വല്യമ്മച്ചി കണ്ട എന്റെ ശരീരം മുഴുക വെറയാ. എങ്ങനെ ഒന്ന് കയ്യിലെടുക്കുക? അയ്യോ, ആള് കാണുന്നത് പോലെയല്ല. വല്യമ്മച്ചി വെറും പാവാ, കയ്യിലെടുക്കാൻ ഈസി അല്ലേ. ആ, അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? ഇവിടെ ആരും ഇല്ലേ? അല്ല പട്ടി, അല്ല കാളർച്ചി. കാളർച്ചി ഇറച്ചിയോ? കാളർച്ചിയോ? എടി മോളെ, ഒരു രണ്ടു കിലോ ഇല്ലാത്ത നോക്കി തൂക്കി വെച്ച്. അമ്മച്ചിങ്ങനെ മനസ്സിലായില്ലേ, അന്ന് മോളെ ഒരാള് ശല്യപ്പെടുത്താൻ വന്നപ്പോ ഞാൻ ഇടിച്ചോടിച്ച് ബൈക്ക് ബൈക്ക്. മോനിപ്പോ കാളർച്ചി കച്ചവടാണോ? അയ്യേ, എന്നാലേ ചാപ്പ് ഒരു 3 കിലോ തൂക്കി വെച്ചു. ഇന്ന് വെട്ടിയതാണോ? അയ്യേ, ഇത് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നല്ല, ഞാനൊരു സന്തോഷത്തിന് വേണ്ടി, മുഴുവനായിട്ട് അമ്മച്ചിക്ക് വേണ്ടി കൊണ്ടുവന്നാ. അതോട്ട് കൊണ്ടുപോടേ, ഇന്നെന്റെ ബർത്ത്ഡേയാ. അതോട്ട് കൊണ്ടുപോടേ. തന്റെ ഓശാരം ഒന്നും ഇവിടെ വേണ്ട. അല്ല, നീ പോടി ഒന്ന്. മോനെ തീയല്ലേ, ഫാൻ ഇട്ട് കൊണ്ടു. എവിടെയാ ഫാൻ? ചാക്കു അറക്കി വെക്കും. ഇങ്ങോട്ട് ഒന്ന് പിടിച്ചേ. പാടത്തെ പണിക്കാരുടെ കാര്യം ഒന്നും പറയണ്ട. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ തറവാടിന്റെ 7 അയലൊക്കെ തടുക്കില്ലായിരുന്നു. എന്താ ചെയ്യ, ഇക്കാലത്ത് ശുദ്ധം അശുദ്ധം ഒന്നും ഇല്ലാണ്ടായി. അതാ വന്നല്ലോ. അമ്മാവനെപ്പോ വന്നു? 5:30 ഫാസ്റ്റിന്. എന്നെ ഒന്ന് അറിയിക്കാരുന്നില്ലേ ഞാൻ വരുവായിരുന്നു? എന്തിന്? എനിക്ക് കൊല്ലം വരെ ഒരു കേസിന്റെ കാര്യമായിട്ട് വരേണ്ടി വന്നു. അപ്പൊ നിന്നെ അശ്വതി ഒന്ന് കണ്ടേച്ചു പോകാനൊന്ന് കരുതി. ആ, നീ എന്താ ഇത്ര വൈകിയത്? വണ്ടി വഴിക്ക് വെച്ച് കേടായി, വർക്ക്ഷോപ്പിൽ ഇട്ടിട്ട് വന്നിരിക്കുക. അമ്മാവൻ ഞാൻ ഈ പെട്ടി ഒന്ന് വെച്ചാ. സംഗതി ആ കുഴഞ്ഞല്ലോ സ്വാമി. എന്താ ആ മാത്യു എങ്ങാനും കേറി വരുമ്പോ ഇങ്ങനെ അശ്വതിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി ആകെ കൊളവാകും. ഇപ്പൊ എന്താ ഒരു വഴി? എന്തെങ്കിലും ചെയ്യാം. താനും കൂടി അല്ലേ. യാത്ര കഴിഞ്ഞ് വന്നോണ്ട് നല്ല ക്ഷീണം ഉണ്ടാവൂല്ലേ? ഏയ്, എനിക്കൊരു ക്ഷീണമില്ല. ഇതാരുടെ കിടന്ന് അമർന്നത്? പോത്തമർന്ന മാതിരി. പിന്നെ ആരുടെ മരിച്ചു കയറ്റിയാ? പിന്നെ അമർന്നുണ്ടല്ലോ. ഇന്ന് ഞാൻ എന്റെ അമ്മാവനാ. നിന്റെ അമ്മാവൻ? എന്റെ സ്വന്തം അമ്മാവൻ. മൂപ്പർ രണ്ടെണ്ണം വീശേച്ച് കിടക്കുക, എഴുന്നേറ്റ് കഴിഞ്ഞാൽ പാടി കുളവാക്കും. നീ ലൈറ്റ് അണച്ചേച്ച് അപ്പുറത്തോട്ട് കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിന്റെ ഒരു കാര്യം, അമ്മാവനെയൊക്കെ വലിച്ചു കയറ്റി എന്റെ ഡബിൾ കോട്ട് ഇല്ലാതാക്കും. ഇതിനേക്കാളും നല്ലത് ആ എ സി കോച്ച് റെസ്റ്റോറന്റ് തന്നെ ആയിരുന്നു. ഒരു ഈച്ച. രവിയുടെ അമ്മ വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ. എവിടെ? വെളുപ്പിനെ കൊണ്ടുപോയി സിറ്റി ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. അപ്പൊ കിങ്ങത്തെ തന്നെ കല്യാണം നടത്താം. ശരി, നാട്ടിൽ ചെന്ന ഉടനെ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തോളാം. ആയിക്കോട്ടെ. ആര്? അല്ല, അശ്വതിയുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയിരുന്ന ഒരുത്തനാ ഇരിക്കുന്നത് എന്ന് അവനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം.
വേണ്ടമ്മ ബഹളം ഉണ്ടാക്കണ്ട. ഇവിടുത്തെ എസ് ഐ എന്റെ ക്ലോസ് ഫ്രണ്ടാ. അയാളോട് ഞാൻ വിളിച്ചു പറയാം. ഇവനെ അങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. സാറേ ഇതേ ഇയാൾ കൂടി ഇരിക്കാനാണ് ഞങ്ങൾ എൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത്. നിങ്ങൾ കടന്നിരിക്കുക ഇല്ലേ? ഉറപ്പറ്റി ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ വരാം. ബാലസുബ്രഹ്മണ്യ പോളിസിലിയ എങ്കിലെ കുട്ടി ഇവിടെ ഇരുന്നാള് ബാലസുബ്രഹ്മണ്യം അല്ലേ? അല്ല മാച്ചിന്റെ കോശി. എന്താ പിന്നെ ഒന്നുമില്ല. ഞാൻ അപ്പൊ ചൊല്ലില്ല. അവരെ പത്ത് അപ്പടി കേൾക്കുന്നത് കമലു. ഒരാളുടെ മാതിരി ഒമ്പത് ആള് ലോകത്തിലുണ്ട്. നമ്മുടെ മോഹൻലാലിന്റെ പോലെ മദൻലാലിന് ഒരാളില്ലേ? ബാക്കി എട്ടും രണ്ട് എന്താ ചെയ്യാ നമ്മള്? അപ്പടിയാ നിനക്ക് വേണോ ഒരെണ്ണത്തിന്? എന്നാ വാ ഇവിടെ ഇല്ല അപ്പുറത്തുണ്ട് വാ എന്റെ കൂടെ. നീ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? അതിപ്പോ ഇതിനകത്തൊരാള് വരുന്ന എന്തിനാ? എന്നാ അതിനെ ഞാനും വന്നു. എന്തായി? ഞാൻ എസ് ഐക്ക് ഫോൺ ചെയ്തു. അയാൾ ഉടനെ ഇവിടെ എത്തും. അതിനു മുമ്പ് നമ്മൾ ഇവിടുന്ന് പൊയ്ക്കോളാൻ എസ് ഐ പറഞ്ഞു. അതിന് എസ് ഐക്ക് ആളെ അറിയാമോ? അതൊക്കെ ഞാൻ അടയാളം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്ന് ആളുകളെ അറിയിച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. വേണ്ടതൊക്കെ അയാൾ ചെയ്തോളും. വെയിറ്റ് പോണം വാ. എന്താ ഇങ്ങോട്ട് പോകുന്നത്? ആ സ്ത്രീക്ക് വട്ടാണ്, എന്തായാലും പറഞ്ഞാ വിശ്വസിക്കരുത്. എനിക്കും തോന്നി അവർ എന്നോട് ചോദിക്കാ മാത്യു ബാലസുബ്രഹ്മണ്യം അല്ലേന്ന്. അത്രയല്ലേ സംഭവിച്ചുള്ളൂ? ഇന്നാളൊരു ദിവസം എന്റെ ഒരു കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ചിട്ട് അബ്ദുൽ ഗഫൂർ അല്ലേന്ന്. പാവല്ലേ ഓരോരുത്തരുടെ വിധി. ഇന്നലെ വരുമെന്നോർത്ത് കാത്തിരുന്നു, ഒരുപാട് പറയാനുണ്ടായിരുന്നു. ഇപ്പൊ എന്തോ ഒന്നും പറയാൻ കഴിയുന്നില്ല. സത്യത്തിൽ എനിക്കും അതേ അവസ്ഥ തന്നെ. ഇരിക്കുന്നില്ലേ? പിന്നെ ഇരിക്കാൻ തുടങ്ങിയായിരുന്നു. ഒരു ദിവസം റെസ്റ്റോറന്റ് വെച്ച് ഇതുപോലെ ഒരാളിനെ കണ്ടു, കൂടെ ഒരു പെണ്ണും. ഞാനൊന്ന് പേടിച്ചു പോയി. പിന്നെ പേര് മാത്യു എന്ന് അറിഞ്ഞപ്പോഴാണ് സമാധാനമായത്. ഒരേ രൂപത്തിൽ ഒമ്പത് പേരുണ്ടെന്ന് പറയുന്നല്ലോ, ശരിയാണോ? പിന്നെ ആ കാസറ്റിൽ എന്തൊക്കെയോ രഹസ്യമായിട്ട് പറയണോന്ന് പറഞ്ഞിരുന്നല്ലോ. എന്താണെന്നും പറയാത്തെ, പറയുന്നേ. പിന്നെ കമലു, കമലുവിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഈ കാസറ്റിലുണ്ട്. ഞാൻ കമലുവിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. എന്റെ കൂട്ടുകാർ വരാൻ സമയമായി. അവര് കമലുവിനെ ഇവിടെ വെച്ച് കണ്ടാൽ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് ചെല്ലേ. അയ്യോ അമ്മാര് വന്നു തോന്നു. കേൾക്കുള്ളൂ കേൾക്കുള്ളൂ. സാരി സാരി ഹലോ റോസ്മേരി. മാത്യുവിന്റെ താമസ സ്ഥലം ഒന്ന് കണ്ടുകളയെന്ന് കരുതി. നന്നായി, ഞാനും ഒന്ന് കാണണമെന്ന് കരുതി ഇരിക്കായിരുന്നു. ഇതാരുടെ ചെരുപ്പാ? അത് നാട്ടിൽ നിന്ന് എന്റെ ഒരു കൂട്ടുകാരനും കാമുവും കൂടെ ഒളിച്ചോടി വന്നിരിക്ക. ആ പെണ്ണിന്റെ ചെരുപ്പാ. ഒളിച്ചോടി വന്നോ? ആ അവർക്ക് ഇവിടെ പോവാൻ വേറെ സ്ഥലമില്ല, പിന്നെന്ത് ചെയ്യാനാ? ഏതായാലും വന്ന സ്ഥിതിക്ക് അവരും കൂടെ ഒന്ന് കണ്ടുകളെ. അയ്യോ വേണ്ട. അതെന്താ? അത് പിന്നെ ഞാൻ എങ്ങനെയാ പറയുക? എന്തോ എന്നെ ഒളിക്കാൻ ശ്രമിക്കുന്നു, എനിക്കറിയാം. ഏയ് ഒന്നുമില്ല, അവര് പിന്നെ ഹാനിമൂൺ ആഘോഷിക്ക. ഈ സമയത്ത് നമ്മളായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. എന്നാ ഞാൻ വരട്ടെ. ശരി. നമ്മുടെ ഹണിമൂൺ ആഘോഷം സിംഗപ്പൂരിലായിരിക്കണമെന്ന് എപ്പോഴും വല്യമ്മച്ചി പറയാറുണ്ട്. കമലു 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 അയ്യോ ഇതിനകത്താണ് പുറത്തിറങ്ങിയത്. ശ്വാസം മുട്ടിപ്പോയി. മുനിസിപ്പാലിറ്റിക്കാർ കരംപിരിക്കാൻ വന്ന കൊടുത്തു വിട്ട്. കൂട്ടുകാർ വരാൻ സമയമായി, അപ്പൊ പൊയ്ക്കോ. നാളെ 10 മണിക്ക് ഞാൻ കാത്തിരിക്കും. വരണേ. ഓട്ടെ വരാ. പ്രിയപ്പെട്ട കമലു, ഞാനൊരു സത്യം പറയാം. ഞാൻ ബാലസുബ്രഹ്മണ്യമല്ല, മാത്യു നൈനാൻ കോശിയാണ്. കോശി സുബ്രഹ്മണ്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞത് കമലുവിന് വേണ്ടിയായിരുന്നു. പണ്ട് എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചിരുന്നു.
എനിക്ക് ഇപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഞാൻ കമലുവിനെ വിവാഹം കഴിക്കുന്നത് ശരിയല്ല. കഴിഞ്ഞതെല്ലാം മറക്കുക, പൊറുക്കുക, ഒരു സ്വപ്നം പോലെ കരുതുക. വേദനിപ്പിച്ചതിന് മാപ്പ്. കമലു, കമലു, എനിക്കെല്ലാം പുരിഞ്ഞു പോയി. കല്യാണത്തിന് മുമ്പ് എനിക്ക് പ്രായ കൂടുതലുണ്ടെന്ന് നിനക്കറിയാമായിരുന്നില്ലേ? എന്നെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിച്ചതും എന്റെ മുടി കറുപ്പിച്ചു പ്രായം കുറപ്പിച്ചതും നിനക്ക് എന്നെ കുറഞ്ഞു കേൾപ്പിക്കാനായിരുന്നല്ലേ? എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇനി നിനക്കൊരു പുതിയ കല്യാണം വേണോ? പറയടി. ഒരു സെക്കൻഡ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കേൾക്കണം. നടന്നു കടന്ന് എന്റെ കാലിന്റെ മുട്ട് വരെ തേഞ്ഞു. എന്റെ കല്യാണം വരെ നിശ്ചയിച്ച നമസ്റ്റർ. അതിനെന്താ, എനിക്ക് പറയാനുള്ള ഒന്ന് കേട്ടൂടെ? ഞാൻ ആളുകളെ വിളിച്ചോട്ടും പറഞ്ഞിരിക്കോ. എല്ലാവരും കേൾക്കട്ടെ, പക്ഷെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോകൂ. ഞാൻ തന്നെ വിളിക്കാം. സഹോദരിമാരെ, ചേട്ടന്മാരെ, എല്ലാവരും ഒന്ന് വന്നേ. ഹലോ ഫ്രണ്ട്, എല്ലാവരും ഒന്ന് വന്നേ. ഇതൊരു തീരുമാനം എടുക്കണം. ഒന്ന് വന്നേ. എപ്പോ നോക്കിയാലും ഒരു തമാശ. നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. തന്നോട് ഞാൻ എന്തിനാ വരാൻ പറഞ്ഞോ? പറയാതെ ഞാൻ എങ്ങനെ അറിയാനാ? പറയാം, അതിനാണല്ലോ നമ്മൾ ഇവിടെ തന്നെ വന്നിരിക്കുന്നത്. ഇവിടെ വെയിലല്ലേ, നമുക്ക് അപ്പുറത്തിരിക്കാം. അയ്യോ സാരമില്ല, ഈ നട്ടുച്ചയും നമുക്ക് പൂനിലാവാക്കാം. വെയിൽ സ്കിന്നിന് നല്ലതല്ലേ? അല്ല, ആരെങ്കിലും ഉണ്ടോന്ന് നോക്കിയതാ? കൊറേ നാളായില്ലേ നമ്മളീ കറക്കം തുടങ്ങിയിട്ട്. ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഞാൻ വീട്ടുകാരെയൊക്കെ അറിയിപ്പിച്ചു കഴിഞ്ഞു. ഞാനും മമ്മിക്കും ഡാഡിക്കും എഴുതിയിട്ടുണ്ട്. എന്തെഴുതിയിട്ടുണ്ട്? സുന്ദരനും സൽസ്വഭാവയും നിഷ്കളങ്കനുമായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ ഇഷ്ടപ്പെട്ടു. പേര് 99 കോശി. എന്റെ ഇഷ്ടത്തിന് ഒരിക്കലും എതിര് നിൽക്കാത്ത എന്റെ ഡാഡിയും മമ്മിയും ഇതിനും എതിര് നിൽക്കില്ലെന്ന് എനിക്കറിയാം. ഒരുപക്ഷേ മാത്യു 99 കോശിയെ നിന്റെ അപ്പനും അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലോ? എന്നാലേ നമ്മൾ രണ്ടും രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ് ഡാഡിയുടെ മമ്മിയുടെ മുമ്പിൽ കൂടി 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കാണിച്ചു കൊടുക്കും. എന്താ മാത്യുവിന് ധൈര്യമില്ലേ? പിന്നെ ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടിയാൽ ആരാ വേണ്ടെന്ന് പറയുക? റോസ്മേരി. ഹരം പിടിച്ചു വരികയായിരുന്നു. അപ്പോഴൊക്കെ ചെടി വന്ന് പറഞ്ഞ്, പിന്നെ അതെങ്ങനെ ഫിനിഷ് ചെയ്ത് ഒന്ന് പറഞ്ഞോ? എങ്ങനെ പോണോ? അസൂയ അസൂയ അസൂയ. കൈവിടും, അച്ഛനെ സമ്മതിച്ചിരിക്കുന്നു. കാശി ഞാൻ എങ്ങനെയെങ്കിലും തരാം. നീ കാശി തരണ്ട. അതെന്താ? അതൊക്കെ പറയാം, തൽക്കാലം നിനക്കൊരു ഇളവ് തരുന്നെന്ന് കരുതിയാ മതി. എന്നാലേ ഞാൻ യാതൊരു കൺസെഷനും അനുവദിക്കത്തില്ല. ഇന്ന് തീയതി 14 അറിയാലോ? അറിയാം അറിയാം. എടാ, അവളെ കൊണ്ടും 2 ദിവസത്തിനുള്ളിൽ ഞാൻ പറയിപ്പിക്കും. നീ നോക്കൂ. എടാ മാത്യു 99 കോശി, നീ അശ്വതിയുടെ മുന്നിൽ മുട്ടുകുത്തും. നീ എങ്ങനെ കാശി വേണ്ടാന്ന് പറയുന്ന ഒരു പാർട്ടി അല്ലല്ലോ. എന്താ റോസ്മേരി ആയിട്ട് മാനസികമായി വല്ല? കുട്ടി, ആമകുട്ടി, കുട്ടി, ഈ പണ്ടാര ഒരു കാലത്ത് എവിടെ പോയി കിടക്ക? രവി രവി, നമ്മുടെ പെട്ടികളൊന്നും കാണുന്നില്ല. ആ കുട്ടിയെ കാണാനില്ല. അമ്മയ്ക്ക് അയക്കാൻ വെച്ചിരുന്ന 150 rupees എന്റെ ഭാഷാ സഹായി കാണാനില്ലേ? ഇവന്റെ ഒറ്റ ആളാണ് ഇതിനെല്ലാത്തിനും കാരണം. ആ കുരിശെടുത്ത് എന്റെ പടലിലേക്ക് വെച്ചോ. നീ പറഞ്ഞിട്ടല്ലേ അവനെ പിടിച്ചിവിടെ നിർത്തിയത്? എന്റെ കുറെ ഇമ്പോർട്ടന്റ് ഫോൺ നമ്പേഴ്സ് പോയ പെട്ടിയിലാണല്ലോ. പല വെമ്പിള്ളേരായിരിക്കും, ഭാഗ്യത്തിന് എന്റെ ഒന്നും പോയില്ലട്ടാ.
ഇനി അവൻ എവിടെ പോയി തപ്പാൻ? അഹമ്മദ് കുട്ടി ഗ്യാസുണ്ട്. മാത്യു നയനാൻ കോശിക്കും കൂട്ടർക്കും ഗുഡ് ബൈ. ഹലോ, ഇവിടെ ആരും ഇല്ലേ? ആരും ഇല്ലേന്ന് എല്ലാരും ഒന്ന് വിളിച്ചേ. എന്താ കാര്യം? അശോതി വരുമ്പോ പറയാം. കാര്യം എന്താണെന്ന് പറഞ്ഞു മിസ്റ്റർ. അശോതി വിളിക്കും, എന്നിട്ട് പറയാം. മിസ്റ്റർ, നിങ്ങൾ ഇവിടെ വന്ന് ശല്യം ചെയ്യാൻ. ശല്യമോ? ഇതെന്റെ ജീവിത പ്രശ്നമാണ്. എന്താ കുട്ടി ഇത്? ചേച്ചി, ഞാൻ പറയാം. സഹോദരിമാരെ, സിസ്റ്റേഴ്സ്, എല്ലാവരും ഇത് കേൾക്കണം. ഈ സത്യം തുറന്നു പറയാൻ വേണ്ടി ഈ കുട്ടിയുടെ പുറകെ നടന്നു നടന്ന് ഞാൻ മടുത്തു. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്തവരാണ് ഞാൻ. ഈ കുട്ടിയെ ഞാൻ എന്റെ സ്വന്തം സഹോദരിയെ പോലെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ദുഷ്ടന്മാരായ എന്റെ സുഹൃത്തുക്കൾ ചേർന്ന് ഈ കുട്ടിയെ ചൂണ്ടിക്കാണിച്ച് എന്നോട് ചോദിച്ചു, നിനക്ക് ആ പെൺകുട്ടിയെ സ്നേഹിക്കാമോ എന്ന്. ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ സമ്മതിച്ചു. പക്ഷെ ദുഷ്ടന്മാർ എന്നെ ഒരു പന്തായത്തിൽ കുടുക്കി. എന്താണെന്നറിയോ പന്തായം? തലമൊട്ടയടിക്കുക. മുഴുവനായിട്ടല്ല, ദേ ഇവിടുന്ന് ഇങ്ങനെ പകുതി പകുതി മീശയെടുത്ത് ഒരു മാസം ഈ പകുതി മുട്ടയും പകുതി മീശയും വെച്ച് ഈ ഹോസ്റ്റലിൽ നമ്മൾ കൂടെ തേരാ പേരാ നടക്കണം. സഹോദരിമാരെ, നിങ്ങൾക്ക് ചിരിക്കാം, പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്റെ സ്ഥാനത്ത് നിങ്ങളുടെ സഹോദരനാണെങ്കിൽ നിങ്ങൾ ചിരിക്കുമോ? നിങ്ങൾക്കും മനസാക്ഷിയില്ലേ? നിങ്ങൾ ഇവിടെ പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. വിളിക്ക്, അവരും കൂടി അറിയട്ടെ എന്റെ ആത്മഹത്യക്ക് ഉത്തരവാദികൾ ആരൊക്കെയാണെന്ന്. താൻ തലമുട്ടയടിക്കോ, ആത്മഹത്യ ചെയ്യോ, എന്ത് വേണമെങ്കിലും അയക്കോ, എനിക്കെന്താ? ഒന്നും ഇല്ല. എന്നാൽ ഒരു സത്യം കൂടി ഞാൻ പറയാം. പന്തയത്തിന് ഞാൻ സമ്മതിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഞാൻ ജയിച്ചാൽ എനിക്ക് 10,000 രൂപ കിട്ടും. അതുകൊണ്ട് രക്ഷപ്പെടുന്നത് മറ്റൊരു ജീവനായിരിക്കും, എന്റെ സഹോദരിയുടെ ജീവൻ. അവളൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ആ 10,000 രൂപ കിട്ടിയാൽ എന്റെ സഹോദരിയുടെ ഓപ്പറേഷൻ നടത്താം. സഹോദരി, നാളെയാണ് പന്തായത്തിന്റെ അവസാനത്തെ ദിവസം. ഞാൻ ജയിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എന്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് അശ്വതിക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവരത് വിശ്വസിക്കും. എനിക്ക് രൂപ കിട്ടും, സഹോദരിയുടെ ഓപ്പറേഷൻ നടക്കും. ഞാൻ കാരണം കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. ഒരു വാക്ക്, ഒരേ ഒരു വാക്ക്, പ്ലീസ്. കുട്ടി ഒന്ന് മൂളിയാൽ രക്ഷപ്പെടുന്നത് എന്റെ സഹോദരിയുടെ ജീവനാണ്, ഇല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് 2 ജീവിതങ്ങളായിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഇതിന്റെ മുമ്പിൽ തൂങ്ങിച്ചാവും. അതിന്റെ ഉത്തരവാദി നിങ്ങളാണെന്ന് ഞാൻ എഴുതി വെക്കും. രാവിലെ 7 മണിക്ക് ഞാൻ വരും. ഞാനും എന്റെ സഹോദരിയും ജീവിക്കണോ വേണ്ടയോ എന്ന് അശ്വതി തീരുമാനിക്കും. പറഞ്ഞതുപോലെ സഹോദരിക്ക് എന്തെങ്കിലും സംഭവിച്ചാ എന്തോ എനിക്ക് ഓർത്തിട്ട് കഷ്ടം തോന്നുന്നു. നീ മനസ്സ് വെച്ചാ ഒരു വാക്കല്ലേ അശ്വതി, നീ ഉറങ്ങുന്നില്ലേ? രവിയേട്ടനെ വിവരം അറിയിച്ചാലോ? അശ്വതി എന്ന് വിളിക്കൂ. ഞാൻ അശ്വതിയാ. ഞാൻ മാത്യു നയനാൻ കോശിയാണ്. എന്തായി തീരുമാനം? ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഫോണുണ്ടായിരുന്നു, ഓപ്പറേഷൻ നാളെ തന്നെ നടത്തണമെന്ന്. ഞാൻ ഉറപ്പ് കൊടുത്തു. നാളെ രാവിലെ 7 മണിക്ക് ഞാൻ മ്യൂസിയം പാർക്കിൽ കാത്തു നിൽക്കും, കൂടെ എന്റെ സുഹൃത്തുക്കളും. അശ്വതി എന്റെ സഹോദരിയെ രക്ഷിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സ്വാമി, നാളെ വൈകിട്ട് തന്നെ ബാർബർ റോഡിങ് എത്താൻ പറയണം. തല ഒരു വശം മുട്ടയടിച്ച് ഹോസ്റ്റലിന്റെ മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ്, നല്ല രസം ഉണ്ടാവും. ഇവിടെ എന്തൊക്കെ ബഹളമായിരുന്നു! നാളെ രാവിലെ തന്നെ മ്യൂസിയത്തിൽ എത്തണം,
നിങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് അവളെ കൊണ്ട് പറയിപ്പിക്കാം എന്നൊക്കെ. പവിത്ര, കാലത്തെല്ലാരും റെഡിയായിക്കോ, രാവിലെ 7 മണിക്ക് അവളെയും കൊണ്ട് ഞാൻ മ്യൂസിയം പാർക്കിലെത്തും. എനിക്കറിയാമായിരുന്നു അശ്വതി വരുമെന്ന്. സന്തോഷമായി, സമാധാനമായി. ദേവന്മാരെ ചെടിയുടെ മറവിൽ നിൽപ്പുണ്ട്. അങ്ങോട്ട് നോക്കണ്ട, നോക്കണ്ട, സമ്മതമാണെന്ന് പറഞ്ഞാൽ മതി. പറയൂ അശ്വതി, പ്ലീസ്. എന്റെ സഹോദരിയുടെ ഹാർട്ട്, 2 ജീവിതങ്ങളുടെ പ്രശ്നം, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കാൻ പറ്റൂ. പ്ലീസ്. മാത്യുവിന് വിവാഹം കഴിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അശ്വതി എന്റെ സഹോദരിയെ പോലെയാണ്. എന്റെ സ്വന്തം സഹോദരി രക്ഷിച്ച സഹോദരിയോട് ഞാൻ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു. അശ്വതി, സോറി, എക്സ്ട്രീംലി സോറി. കൺഗ്രാജുലേഷൻസ്, നീ ജയിച്ചറ, തോറ്റത് ഞാനും. നിനക്ക് 10,000 രൂപയ്ക്ക് പകരം 20,000 രൂപ ഞാൻ തരും, എന്റെ ജീവിതം രക്ഷിച്ചതിന്. എടാ, തെണ്ടിത്തരം കാണിക്കുന്നതിന് ഒരു അതിലുണ്ട്. എന്ത് തെണ്ടിത്തരം? ഞാൻ പറഞ്ഞ തുക ഈ ചെക്ക് ലീഫിലുണ്ട്. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ മറ്റൊരുവന് കാണിച്ചു കൊടുത്തിട്ട് പ്രേമിക്കാൻ പറഞ്ഞതിന്റെ പ്രതിഫലം അല്ലേ? എന്ത് വേണേലും പറഞ്ഞോളൂ, പക്ഷെ ഒന്നെനിക്ക് മനസ്സിലായി, നീ പറയുന്നതൊക്കെ ശരിയാണ്. ലോകത്ത് ഒരു പെണ്ണിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. അയ്യോ, അശ്വതി ഒരു പാവമാണ്, ഷീസ് ഇന്നസെന്റ്. അതെ, അതുകൊണ്ടാണല്ലോ എന്റെ കൺമുന്നിൽ വെച്ച് അവൾ നിന്നെ കെട്ടിപ്പിടിച്ചതും ഇഷ്ടമാണെന്ന് പറഞ്ഞതും ഒക്കെ. എടാ, നീ കണ്ടത് ഞാൻ കളിച്ച ഒരു നാടകമാണ്. അശ്വതിയെ കൊണ്ട് അതിലൊരു വേഷം കെട്ടിച്ചതാണ്. ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്ക്, അശ്വതി ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റിയത് ഞാനും നീയുമാണ്. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവൾ എന്നെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചതാണ്. അശ്വതി നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, സത്യം. ഞാൻ അവളെ ഭീഷണിപ്പെടുത്തി അങ്ങനെയൊക്കെ പറയിപ്പിച്ചതാണ്. നീ എന്ത് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. എടാ, നീ ഇത്ര ചീപ്പാവരുത്. നീയല്ലേ അശ്വതി എനിക്ക് കാണിച്ചെന്നത്? നീയല്ലേ എല്ലാത്തിനും മണം വെച്ചെന്നത്? നിന്നോട് അവളെല്ലാം തുറന്നു പറഞ്ഞതില്ലേ? അപ്പോഴെങ്കിലും നിനക്ക് സത്യം തുറന്നു പറയാമായിരുന്നു. നീ അത് ചെയ്തില്ല.
എന്നെ കൊടുക്കാൻ വേണ്ടി, ഞങ്ങളെ കൊലം കളിപ്പിക്കാൻ വേണ്ടി അല്ലേ? അവസാനം പന്തയത്തി തോറ്റപ്പം നിന്റെ ഈഗോ, നിന്റെ കോംപ്ലക്സ്, അതാണ് നിന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. ജസ്റ്റിഫിക്കേഷൻ ഒന്നും ഞാനില്ല, ഒന്നുറപ്പാണ്. ഇനി അവളെ സ്വീകരിക്കാൻ എനിക്കാവില്ല. പിന്നെ നിനക്ക് അത്രയ്ക്ക് സെന്റിമെന്റ് അശ്വതിയോടുണ്ടെങ്കിൽ നീ തന്നെ അവളെ കെട്ടിക്കോ. ഞാൻ നിന്റെ കാല് പിടിക്കാം, പ്ലീസ്. ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്ക. ഇല്ല പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കടാ രവി, പ്ലീസ്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ നീ കേൾക്കണം, ഞാൻ കേൾപ്പിക്കും. തല്ലി ചാണ രണ്ടും. നിനക്ക് കുറെ കൂടെ പക്വതയുണ്ടെന്നാണ് ഞാൻ കരുതിയത്. ഭാര്യയാകാൻ പോകുന്ന പെണ്ണിന് നീയല്ലേ ഇവനെ കാട്ടിക്കൊടുത്തത്? നേരം പോക്കിന് വേണ്ടി കളിച്ചൊരു കളിയായിട്ട് ഞാനിത് കരുതിയുള്ളൂ. പക്ഷെ നീ കളിച്ചത് വേറെന്തോ കണക്കൂട്ടിലൂടെയാണ്. നീ പറ, ഇവൻ എന്ത് തെറ്റാ ചെയ്തത്? ഇനി യഥാർത്ഥത്തിൽ അശ്വതി ഇവനെ സ്നേഹിച്ചെങ്കിൽ തന്നെ അതും നിന്റെ കുറ്റം കൊണ്ടാണ്. രവി, നമ്മൾ വഴക്കടിച്ചിട്ടുണ്ട്, അടി കൂടിയിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും ആർക്കും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ഇത്രയും നാൾ നമ്മളിവിടെ കളിച്ചും ചിരിച്ചും കഴിഞ്ഞു. ഇനിയും ഇത് കണ്ടുകൊണ്ട് ഇവിടെ കഴിയാൻ എനിക്കാവില്ല, ഞാൻ പോവാ. സ്വാമി, താൻ കൂടെ പോയാ ഇവന്മാരുടെ ഇടയിൽ കിടന്ന് ഞാൻ എന്ത് ചെയ്യും? ആരും പോകണ്ട, സത്യം ഞാൻ തെളിയിക്കും. അശ്വതിയെ ഞാൻ ഇവിടെ കൊണ്ടുവരും. ഇല്ല, ഞാൻ വരില്ല. എല്ലാരും കൂടി തമാശ കളിച്ച് തകർത്തത് എന്റെ ജീവിതമാണ്. ഇപ്പൊ തൃപ്തിയായില്ലേ? പന്തയത്ത് ജയിച്ചില്ലേ? കൂട്ടുകാരുടെ മുന്നിൽ ഹീറോ ഇല്ലേ? തെറ്റെന്താ? സമ്മതിച്ചു. എല്ലാം തുടങ്ങി വെച്ച ഞാൻ തന്നെ ഇത് അവസാനിപ്പിക്കാം. ഒന്നും അറിഞ്ഞോണ്ടായിരുന്നില്ല. അശ്വതി എന്നോടൊപ്പം ഒന്ന് വന്നാ മതി. രവിയേട്ടിനെ അറിഞ്ഞുകൊണ്ടായിരുന്നില്ല എല്ലാം. നിങ്ങൾ എന്റെ പിന്നാലെ നടന്നതും ശല്യപ്പെടുത്തിയതും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. എന്നോട് തുറന്നു പറയാമായിരുന്നല്ലോ രവിയേട്ടന്. പറഞ്ഞില്ല, ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നെ പരീക്ഷിക്കാൻ. നിങ്ങൾ തമ്മിൽ നേരിൽ കണ്ട് സംസാരിച്ചാൽ എല്ലാം ശരിയാവും, തെറ്റിദ്ധാരണകളൊക്കെ മാറും. ഇല്ല, ഞാൻ വരില്ല. അശ്വതി വരണം. എന്നെ വിശ്വാസമില്ലാത്ത ഒരാളെ എനിക്ക് വേണ്ട. അശ്വതി പ്ലീസ്. വരില്ലെന്ന് പറഞ്ഞില്ലേ? രവിയേട്ടനോട് പറയണം, അശ്വതി കാണാൻ വേണ്ടി ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന്. ഇത് പറയാൻ വേണ്ടി നിങ്ങളും. അശ്വതി നാട്ടിലേക്ക് പോയി. എപ്പോ? ഒരു മണിക്കൂറായി. ഞാൻ മരിക്കാം.
നീ എവിടെയായിരുന്നു ഇത്രയും സമയം? ഊണ് കഴിക്കണ്ടേ? ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും വെച്ചില്ല. നമുക്ക് പുറത്തുനിന്ന് കഴിക്കാല്ലേ? വേണ്ട, ഞാൻ കഴിച്ചു. പവി എന്റെ വിവാഹം ഉറപ്പിച്ചു. വിവാഹം ആരുമായിട്ട്? പവിത്ര, തമാശയായിട്ടാണ് തുടങ്ങിയെങ്കിലും റോസ്മേരിയുമായിട്ട് കൂടുതൽ അടുത്തപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഈ കളിതമാശയ്ക്ക് ഒരർത്ഥമുണ്ടാവണം. അത് ഇത്ര പെട്ടെന്നാവുമെന്ന് ഞാൻ കരുതിയില്ല. ഒരുപക്ഷെ എന്റെ വിവാഹം നടന്നാൽ രവിയുടെ സംശയം മാറും. അങ്ങനെയെങ്കിലും അവർ തമ്മിൽ ഒന്നിക്കുമെങ്കിൽ ഇനി എനിക്ക് ചെയ്യാൻ ഇതേ ഒരു മാർഗമുള്ളൂ. മാത്യു, ഞായറാഴ്ച എന്റെ കല്യാണമാണ്. നിങ്ങളെല്ലാവരും വരണം. രവി എവിടെ? രവി രാവിലെ പുറത്തു പോയതാ. നിങ്ങൾ രണ്ടുപേരും കൂടി രവിയെയും അശ്വതിയും പറഞ്ഞ് മനസ്സിലാക്കണം. അവരോടും കല്യാണത്തിന് വരാൻ പറയണം. ഞാൻ വരട്ടെ. സ്വാമി, എങ്ങനെയെങ്കിലും രവി ഉടനെ കണ്ടുപിടിക്കണം. എടാ, നീ ഒരുത്തം കാരണം എന്റെ ജീവിതം നശിച്ചു. നിനക്ക് തൃപ്തിയായില്ലേ? ഞാനെന്ത് ചെയ്തു? അവള് പോയി, എന്നെയും കളഞ്ഞിട്ട് പോയി. നീ ഒരുത്തം കാരണം അവളുടെ മനസ്സ് മാറിയത്. ചേട്ടാ, ഞാൻ ഞാനൊരു ബ്രാഹ്മണനാടാ. നീ ഓർത്തോ, ഞാൻ ശപിച്ചാൽ നീ ഒരിക്കലും ഗുണം പിടിക്കില്ല. രവിയേട്ടൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കൂ നോക്കിയല്ലേ. അശ്വതി, ഞാൻ പറയുന്നത്, രവിയേട്ടൻ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട. എന്നെ പരീക്ഷിക്കാനായിട്ടല്ലേ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? എന്നെ വിശ്വാസം ഇല്ലാത്ത ആളെ എനിക്കും വേണ്ട. എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ എനിക്കും രവിയേട്ടന്റെ വിശ്വാസമില്ല. വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല അശ്വതി. പിന്നെ സ്നേഹം കൂടുതലും ഉണ്ടാവും. ഭാര്യയാവാൻ പോകുന്ന ഒരു പെണ്ണിനെ പന്തയത്തിൽ വെക്കാൻ സ്നേഹിക്കുന്ന ഒരു പുരുഷനും കഴിയില്ല. രവിയേട്ടൻ ഇത്ര ചീപ്പാണെന്ന്, ഇത്ര വൃത്തികെട്ട ചിന്താഗതിയാണ് ഉള്ളതെന്ന് ഇപ്പോഴെങ്കിലും അറിഞ്ഞാൽ നന്നായി. അശ്വതി കരുതുന്ന പോലെ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. വേണ്ട, തർക്കിക്കാൻ നിൽക്കണ്ട. കുട്ടിക്കാലം മുതൽക്കേ തർക്കിക്കാനും തർക്കിച്ച് ജയിക്കാനും രവിയേട്ടൻ മിടുക്കനാണ്. അന്നൊന്നും നിങ്ങളുടെ മുഖം മൂടി ഞാൻ കണ്ടിരുന്നില്ല. അശ്വതി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ രവിയേട്ട, നമ്മൾ തമ്മിൽ ചേരില്ല. രവിയേട്ടൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. അച്ഛനും അമ്മയും പറഞ്ഞതൊക്കെ ഒരു കടങ്കഥയെ കരുതിയ. അശ്വതി, ഞാൻ അമ്മാവാ. അശ്വതി പറഞ്ഞു കേട്ടില്ലേ? അമ്മായി എന്താ ഒന്നും മിണ്ടാത്തത്? അവള് പറഞ്ഞാൽ എന്താണ് തെറ്റ്? പരീക്ഷിച്ച് നോക്കി കല്യാണം കഴിക്കാൻ അവളെ ചക്ക വാങ്ങി പറ്റിയാണോ? നിന്നെ ഞാൻ ഇവിടെ നാട്ടി പുറത്താക്കാത്തത് ഞാൻ നിന്റെ അമ്മാവനായി പോയതുകൊണ്ടാണ്. അമ്മാവ അമ്മാവ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി അശ്വതിയെ കാണാൻ വേണ്ടി ആ പടിയും കൂടി കിടന്നു പോരു. പവിത്രൻ രവി അന്വേഷിച്ച് പോയിരിക്കുന്നു. വരും, നീ വേഗം ചെല്ലേ. ഞാൻ നാണിക്കത്തൊന്നുമില്ല. ഞാൻ തങ്കമണി. ഒരു നിമിഷം. ഈ ഇടവകയിലെ വെള്ളന്നൂർ എബ്രഹാം ജോർജിന്റെ മകൾ ഈ റോസ്മേരി ജോർജിനെ ഭാര്യയായി സ്വീകരിക്കാൻ തിരുവല്ല വാഴപ്പള്ളി ഇടവകയിലെ പേനിക്കാട്ട് നയനാൻ കോശി മകൻ മാത്യു നയനാൻ കോശി എന്ന നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. തിരുവല്ല വാഴപ്പള്ളി ഇടവകയിലെ പേരിക്കാട് നൈനാൻ കോശി മകൻ ഈ മാത്യു നൈനാൻ കോശിയെ ഭർത്താവായി സ്വീകരിക്കാൻ വെള്ളന്നൂർ എബ്രഹാം ജോർജിന്റെ മകളായ റോസ്മേരി ജോർജ് എന്ന നിനക്ക് സമ്മതമാണോ? സമ്മതമല്ല. നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. സ്നേഹം നടിച്ച് എത്ര പെൺകുട്ടികളെ നിങ്ങൾ വഞ്ചിച്ചിട്ടില്ലേ, കണ്ണീര് കുടിപ്പിച്ചിട്ടില്ലേ? ഒരു ബ്രാഹ്മണ കുടുംബം നിങ്ങൾ കാരണം തകർന്നില്ലേ?
അങ്ങനെയുള്ള ഒരുത്തിന് കെട്ടാൻ ഞാൻ കഴുത്തു നീട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? അതെ, ഇവൾ പറഞ്ഞതെല്ലാം സത്യമാണ്. ഒരുപാട് പെൺകുട്ടികളെ ഞാൻ വഞ്ചിച്ചിട്ടുണ്ട്, കണ്ണീരുടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കാരണം ഒരു കുടുംബം തകർന്നിട്ടുണ്ട്. എല്ലാം ശരിയാണ്, പക്ഷെ ഒന്നും ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. എന്റെ അറിവില്ലായ്മ കൊണ്ടാകാം. എവിടെയൊക്കെയോ എന്റെ ചുവടുകൾ പഴച്ചുപോയി. റോസ്മേരി, മാപ്പ് ചോദിക്കാൻ അർഹതയുള്ള തെറ്റല്ല ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ മനസ്സ് തുറന്ന്, ഉള്ളു തുറന്ന് ഞാൻ സ്നേഹിച്ചത് റോസ്മേരിയെ മാത്രമാണ്. എന്നെ വിശ്വസിക്കൂ, പ്ലീസ്. നിങ്ങൾ ആരും പിരിഞ്ഞു പോകരുത്. ഞാൻ പറയണമെന്ന് കേൾക്കൂ. നിങ്ങൾ ആരും പിരിഞ്ഞു പോകരുത്. തോമസ്, തങ്കച്ച, അല്ല എല്ലാരും മൂർത്തി, ഞാൻ ഞാൻ മൂർത്തി, മാത്യുവിന്റെ സുഹൃത്താണ്. പിന്നെ റോസ്മേരി ഒന്നുകൂടെ ചിന്തിക്കണം. മാത്യുവിന് ഇത്ര ക്രൂരമായ ശിക്ഷ നൽകണോ? മാത്യു പാവാണ്. എടി, പെണ്ണുങ്ങൾക്ക് ഇത്ര അഹമ്മതി പാടില്ല. നീ എന്ത് ഭാവിച്ചാ? അവൻ എന്ത് തെറ്റാ ചെയ്തു നിന്നോട്? ചെറുപ്പക്കാരാകുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നിന്റെ വല്യപ്പനുണ്ടല്ലോ, രണ്ട് പെണ്ണുങ്ങളെ കെട്ടിയതിന് ശേഷം എന്നെ കെട്ടിയെടുത്തത് അറിയാമോ നിനക്ക്? എടീ, ഇത് പിള്ളേര് കളിയല്ല. ഇനി എന്ത് വേണമെന്നുള്ളത് നീ തീരുമാനിച്ചു. നീ എന്നെ കല്യാണത്തിന് വിളിച്ചില്ലെങ്കിലും ഞാൻ വരില്ലെന്ന് കരുതിയ. നീ പറയാറുള്ളത് സത്യമാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. എത്രയോ പെൺകുട്ടികളെ ഞാൻ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, പക്ഷെ ഇന്ന് ഒരു പെണ്ണ് എന്നെ തള്ളിപ്പറഞ്ഞപ്പോഴാണ് അതിന്റെ വേദന എനിക്ക് മനസ്സിലായത്. റോസ്മേരിക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. എന്നെങ്കിലും നീ ഇതെല്ലാം മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അത് ഇത്തരത്തിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഒരു കണക്കിന് ഞാനിതിനെല്ലാം അർഹനാണ്. പക്ഷെ രവി, അശ്വതി പാവമാണ്. നീ അവളെ കല്യാണം കഴിക്കണം. കല്യാണം അതിനി ഉണ്ടാവില്ല. രവി, ഞാൻ പറയുന്നത്, എടാ, ഞങ്ങളുടെ കല്യാണം കുട്ടിക്കാലത്തെ നടന്നു കഴിഞ്ഞു അല്ലേ അശ്വതി? അശ്വതി എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നീ വാ. No, no, no.
എന്താടാ ഇത് പബ്ലിക് റോഡാണ് ബെഡ്റൂം അല്ല മതിയട വന്ന് വണ്ടി കയറ് മൂന്ന് ദിവസം വീട്ടിലും വെട്ടുണ്ടോ അയ്യോ ഗുരുവായൂരപ്പ റോസ്മേരി കാറിലുണ്ട്